മാളിക ഹരിഗോവിന്ദാണ് അടുത്ത പ്രഭാഷണം. കാലത്ത് തന്നെ സത്രശാലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഹരിഗോവിന്ദനെ അടുത്ത പ്രഭാഷണത്തിനായി സത്രവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് തത്വപ്രവചനം നടത്തി അനുഗ്രഹിക്കുന്നത് ഇദാനീം പ്രഭാഷണം സമാരഭ്യത്തെ. പ്രഭാഷക അസ്തി ബ്രഹ്മശ്രീ മാളിക ഹരിഗോവിന്ദ്. കോഴിക്കോടാണ് ഹരിഗോവിന്ദൻ്റെ സ്ഥലം. ഭാഗവത ആചാര്യന്മാരുടെ ഇടയിൽ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ഭാഗവത ആചാര്യന്മാർ ഉണ്ട്. ആധ്യാത്മിക രംഗത്ത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് കുറച്ച് യുവപ്രഭാഷകന്മാർ. അതിൽ ഏറെ പ്രസിദ്ധനായ മാളിക ഹരിഗോവിന്ദ്, പാലാഞ്ചേരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ആയടം കേശവൻ നമ്പൂതിരി, അതുപോലെ തന്നെ വാസുദേവൻ പോറ്റി സാർ, ഇവരാണ് ഹരിഗോവിന്ദൻ്റെ ഗുരുനാഥന്മാർ. അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു കോഴിക്കോട്ട്. ഈ ഒരു സത്ര പ്രഭാഷണം നിർവഹിക്കുവാൻ ഹരിഗോവിന്ദനെ 38-ാമത് അഖിലഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൻ്റെ പ്രവക്തൃപീഠത്തിലേക്ക് ഏറെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരമാവധി ഭക്തജനങ്ങൾ, പിറയിലിരിക്കുന്നവരൊക്കെ പരമാവധി മുന്നിലേക്ക് വന്നിരുന്നാൽ അത്രയും നല്ലത് എന്നുകൂടി എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രഭാഷണത്തിനായി ആചാര്യനെ, ഹരിഗോവിന്ദനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഹി വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. അഖിലഭാരത സത്രവേദിയിൽ വീണ്ടും ഈശ്വരകഥകൾ പറയാനുള്ളൊരു ഭാഗ്യം, അത് ഭഗവാന്റെ അപാരമായ കാരുണ്യമായിട്ട് കണക്കാക്കുകയാണ്. കാരണം ഇതുകൊണ്ട് ലാഭം സത്സംഗമാണ്. ഒരേ മനസ്സുള്ളവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഹൃദയത്തിൽ ഈശ്വരനെ വച്ച് നാവിൽ നാമജപവുമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒപ്പം ഇരിക്കാൻ സാധിക്കുക,
അനവധി മഹാത്മാക്കൾ അവർ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആ ആനന്ദം പുറമേക്ക് പറഞ്ഞ് അത് കേട്ട് ആനന്ദിച്ചിരിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ സാധിക്കുകയൊക്കെ വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഈശ്വര വിചാരത്തോടു കൂടി ഇരിക്കാൻ എനിക്കും സാധിക്കുന്നുവല്ലോ. അതാണ് ഒരു പക്ഷേ ഇതിൽ വന്നിട്ടില്ലെങ്കിൽ ഈ വക വിചാരമല്ലാതിരിക്കുകയും ചെയ്യുക. പക്ഷേ ഇങ്ങനെ ഏൽപ്പിച്ചതുകൊണ്ട് ആ ഭാഗവതം വിചാരം ചെയ്യാനുള്ളൊരവസരം ലഭിച്ചു. അതിന് സംഘാടകരെയും സജ്ജനങ്ങളെയും ഭഗവാനെയൊക്കെ നമസ്കരിച്ചും കൊണ്ട് ആരംഭിക്കട്ടെ. വിഷയം ചതുശ്ലോകി ഭാഗവതാണ്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദമാണ്. ആ വേദം പരമമായ ജ്ഞാനം. ഇത് സാക്ഷാത്കരിച്ച് അറിഞ്ഞ ഋഷിമാരത് പറഞ്ഞു വച്ചു. ആ വേദത്തെ നാലായിട്ട് പറയും: ഋക്ക്, യജുസ്, സാമം, അഥർവം. പലതരത്തിൽ ഈ വേദത്തെ വിഭജിക്കുന്നുണ്ട്. കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം, ഇങ്ങനൊരു വിഭജനമുണ്ട്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അതിലെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം ഈ മൂന്നിനെയും കൂടി ഒരുമിച്ച് പറഞ്ഞ് കർമ്മകാണ്ഡം എന്ന് പറയും. അതിലെ അവസാനമുള്ള ഉപനിഷത്തിനെ മാത്രമായിട്ട് ജ്ഞാനകാണ്ഡം എന്ന് പറയും. അപ്പം കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം, ആ ഉപനിഷത്തിന് പറയുന്ന പേരാണ് വേദാന്തം. വേദത്തിൻ്റെ അവസാനമായതുകൊണ്ട് വേദാന്തം. അവസാനം പറയണത് എപ്പോഴും കേമായിട്ടുള്ള കാര്യമാവുമല്ലോ. അവസാനം പറയണത് എപ്പോഴും പ്രാധാന്യം കുറച്ചധികമുള്ള കാര്യം നമ്മൾ അവസാനം ഒന്നും കൂടി എടുത്തു പറയും. അപ്പം വേദത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗമാണ് ഉപനിഷത്ത്. മറ്റുള്ളതൊക്കെ ആ ഉപനിഷത്ത് അറിയാനുള്ള ശ്രമം മാത്രമാണ്. വേദത്തിൻ്റെ അവസാനമുള്ളതുകൊണ്ട് വേദാന്തം. അതുമാത്രമല്ല, വേദത്തിൻ്റെ സാരം അല്ലെങ്കിൽ കാതൽ ആയതുകൊണ്ടും വേദാന്തം. അതാണ് ഉപനിഷത്ത്. അതിൻ്റെ സാരമാണ് ഭാഗവതം. അത് പല സ്ഥലത്തും അതിൻ്റെ വിശ്വരൂപം കാണിക്കുന്നുണ്ട്. അങ്ങനെ എടുത്ത് കാണിക്കുന്നൊരു ഭാഗമാണ് ഈ ചതുശ്ലോകി ഭാഗവതം. സാധാരണക്കാരായ നമുക്ക് ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഋഷിമാർ ലൗകിക ഭാഷയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിലൊക്കെ അവർ അവതരിപ്പിക്കുകയാണ് ഈ ഭാഗവതത്തിൽ. ചിലർ ചോദിക്കും, ഈ വക തത്വചിന്ത കൊണ്ട് എന്താ ലാഭം എന്ന് ചോദിക്കുന്നവരുണ്ട് ഇല്ലേ. എന്തിനാ ഈ ചതുശ്ലോകി ഭാഗവതം ആവശ്യമില്ലാത്തൊരു സംഗതി, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. ഇവിടെ ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തിക്ക് തത്വചിന്തയല്ലാണ്ട് വേറൊരു ഉപായമില്ല. അതാണ് ഇന്ന് ലോകത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്ത് ചോദിച്ചാൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ, ആത്മജ്ഞാനം. അതല്ലാണ്ട് വേറെ പരിഹാരമില്ല. സാധാരണ വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്ത് ചോദിച്ചാൽ നമുക്ക് പറയാം, നമ്മളെന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അധികവും. അതിനൊക്കെ പരിഹാരം നമ്മളൊന്ന് നേരാവണ്ണം കഴിഞ്ഞാൽ മതി, ധർമ്മിഷ്ഠരായാൽ മതി, സദാചാരത്തോടു കൂടി കഴിഞ്ഞാൽ മതി, പരസ്പരം സ്നേഹിച്ചാൽ മതി, ബഹുമാനിച്ചാൽ മതി, സഹകരിച്ചാൽ മതി. പക്ഷേ സ്നേഹം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. വളരെയധികം സ്നേഹിക്കുന്നൊരു വ്യക്തി പെട്ടെന്നൊരു അസുഖം വന്നു, ഇനി അധിക കാലം ഉണ്ടാവില്ല, മരിക്കാൻ പോവുക, സ്നേഹിച്ചുകൊണ്ട് കാര്യമുണ്ടോ? എങ്ങനെയാണ് ആ ദുഃഖമില്ലാണ്ടാവുക? അവിടെ തത്വചിന്ത വേണ്ടി വരും. അതാണ് അവിടെ നമുക്ക് സിനിമാറ്റിക് ഡാൻസ് കാണാനോ കോമഡി ഷോ കണ്ടിട്ട് സമാധാനമായിട്ടിരിക്കാനോ വലതും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ അല്പനേരത്തേക്കൊക്കെ ഇരിക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും ദുഃഖം വരികയായി. അതെങ്ങനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും? അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി, അവിടെയാണ് വേദാന്തം. അല്ലെങ്കിൽ വേദാന്തം ആർക്ക് വേണം? അതുകൊണ്ട് പ്രായോഗികമാവാത്തൊരു വിഷയമല്ല പറയണത്, പ്രായോഗികമായ വിഷയമാണ്. ഇതിലേശമെങ്കിലും ബുദ്ധിതലത്തിൽ അറിഞ്ഞാൽ തന്നെ വലിയ സമാധാനം ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് സരളമായിട്ട് പൂന്താനവും ജ്ഞാനപ്പാനയിൽ പാടിയത്, വേദാന്തം തന്നെയാണ്. അതാണ് ഈ വക തത്വജ്ഞാനത്തിൻ്റെ പ്രസക്തി. അതാണ് പണ്ട് ചിന്മയാനന്ദസ്വാമിയോട് ചോദിച്ചു ഒരു വ്യക്തി ഗീതാജ്ഞാനയജ്ഞമൊക്കെ നടത്തുന്ന സമയത്തെ. അതിൽ ഉച്ചയ്ക്ക് അന്നദാനവും ഇല്ല, വൈകുന്നേരം ഉണ്ടാവുള്ളൂ, 6:30 മുതൽ 8:30 വരെ ഒക്കെ ഉണ്ടാവുള്ളൂ.
നമ്മുടെ സപ്താഹങ്ങളും സത്രങ്ങളും ഒക്കെ ആകുമ്പോൾ അധികം പേരും ഇങ്ങനൊരു ചോദ്യം ചോദിക്കില്ല. കാരണം അന്നദാനമുണ്ട്, നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അന്നദാനം ഉണ്ടല്ലോ. അപ്പോൾ ഈ പറയണതൊക്കെ അതൊന്നും അത്ര നല്ല കാര്യമല്ല, ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് ധരിക്കുന്നവർ കുറച്ചുണ്ട്. അങ്ങനെ ചിന്മയാനന്ദ സ്വാമിയോട് ചോദിച്ചു, ഇങ്ങനൊരു 10 ദിവസം ജ്ഞാനയജ്ഞം നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചിലവുണ്ട്, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക, ലൈറ്റ് ആൻഡ് സൗണ്ട് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇത്രയും കാശ് ചിലവാക്കി എന്തിനാണ് ഇങ്ങനൊരു പ്രഭാഷണ പരമ്പര, അതാണ് ചോദ്യം. അതുകൊണ്ട് എന്ത് നേട്ടമുള്ളത്? ആ കാശുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്തൂടെ അന്നദാനം, ഭക്ഷണം കൊടുത്തൂടെ ഇല്ലാത്തവർക്ക്, അതല്ലെങ്കിൽ വൃദ്ധസദനം നടത്തിക്കൂടെ, അനാഥാലയം നടത്തിക്കൂടെ, അതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം ചിരിച്ചും കൊണ്ട് ഉത്തരമായിട്ട് പറഞ്ഞു, എൻ്റെ ഉദ്ദേശം ഇവിടെ അനാഥന്മാരെ സൃഷ്ടിക്കലല്ല, എൻ്റെ ഉദ്ദേശം അനാഥന്മാരെ സൃഷ്ടിക്കലല്ല, പിന്നെ അന്നദാനമല്ല. ഇന്ന് പട്ടിണി ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ദാരിദ്ര്യം ഉണ്ടോ? ഉള്ളതൊക്കെ അധികമായതിൻ്റെ പ്രശ്നമേ ഉള്ളൂ, ദാരിദ്ര്യം ഒന്നുമില്ല. ദാരിദ്ര്യം ഉണ്ട്, എവിടെ ദാരിദ്ര്യം? അവിടെ പ്രശ്നം. അത് നേരെയാക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രഭാഷണം ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ആവശ്യം എന്താ ചോദിച്ചാൽ, ആഹാരം കൊടുത്തോണ്ട് എല്ലാം ആയോ? ആഹാരം കൊടുത്താൽ ദോഷം കൂടി ഉണ്ട് അത്രേ. എന്താ ദോഷം? ഒരു കാട്ടുകള്ളൻ, ഒരു അധർമ്മി ഇവിടെ വന്നിരുന്നു വിചാരിക്കുക, അയാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം കഴിച്ചു, ആ ആരോഗ്യം കൊണ്ട് അദ്ദേഹം അന്ന് രാത്രി പോയി ഒരു വീട്ടമ്മയെ വെട്ടിക്കൊന്നു, നെക്ലേസും കൊണ്ടുപോയി. അധർമ്മമല്ലേ അത്? അത് അധർമ്മമാണ്. ആ അധർമ്മത്തിൻ്റെ ഒരു പങ്ക് അന്ന് വിളമ്പിക്കൊടുത്ത ആൾക്ക് കിട്ടും. കാരണം അദ്ദേഹം വിളമ്പിക്കൊടുത്ത് കഴിച്ചത് കൊണ്ടാണ് അന്ന് എന്ത് ചെയ്തത്, അദ്ദേഹം ആ ഒരു അധർമ്മം ചെയ്തത്. ആരോഗ്യമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നു. ഇത് പറഞ്ഞിട്ട് ആരും ഇനി നാളെ മുതൽ ആർക്കും ഭക്ഷണം കൊടുക്കാണ്ടിരിക്കരുത് കേട്ടോ, ഒരു ന്യായം കിട്ടി ഇനി കൊടുക്കണ്ട, അങ്ങനെ വിചാരിക്കരുത്. ഇതൊരു ഒരു കാര്യം ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ന്യായം പറയുന്നേ ഉള്ളൂ. ഏത് കാട്ടുകള്ളനാണെങ്കിലും മഹാപാപിയാണെങ്കിലും, ആ മഹാപാപിയാണെന്ന് അറിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? ഊണ് കൊടുക്കണം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം. ശരി തന്നെയാണ്. പക്ഷേ അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് വിചാരിക്കുന്നവരോടാണ് ഈ ഉപദേശം. നേരെ മറിച്ച് അതേ കള്ളൻ ചിലപ്പം ചെരുപ്പ് കക്കാനോ കൊട കക്കാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വല്ല പേഴ്സ് കിട്ടിയാലോ കരുതിയിട്ടാവും ചിലപ്പം സത്സംഗം നടക്കുന്ന ദിക്കിലൊക്കെ വന്നിരിക്കുക. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അറിയാതെ ഈ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ എങ്ങാനും ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു കൂടില്ല പറയാൻ പറ്റില്ല. എത്രയോ പേര് യോഗി, വലിയ വലിയ സന്യാസിമാരൊക്കെ അവരുടെ പൂർവാശ്രമം നോക്കിയാൽ വളരെ കഷ്ടമായിരിക്കും. പലരും പരീക്ഷിക്കാനും ആക്രമിക്കാനൊക്കെ പോയവരായിരിക്കും. പക്ഷേ പിന്നീട് അവർ ഉപ്പുബാവ കടലിലിറങ്ങിയതുപോലെ കടലായിട്ട് അങ്ങോട്ട് ചേരും. അങ്ങനെയാണ് പതിവ്. അങ്ങനെയൊരു കള്ളം വന്നിരുന്നാൽ ഈ വക അറിവുകൾ ഉള്ളിലേക്ക് വരുമ്പം ഈ ശാസ്ത്രങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അദ്ദേഹം ആ അധർമ്മം ചെയ്യില്ല. എന്തിനു ചെയ്യണം? ഇത്ര കാലം ജീവിച്ചത് തന്നെ കഷ്ടമായി, ഇനി ഇങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതല്ലേ വിജയം. എൻ്റെ ഉദ്ദേശം ഇവിടെ അനാഥാലയം ഉണ്ടാവരുത്. എന്താണ്? അനാഥന്മാർ ഉണ്ടാവരുത്. അനാഥന്മാരുണ്ടാവണത് എപ്പോഴാണ്? മറ്റുള്ളവർ ഉപേക്ഷിക്കുമ്പോഴാണ്. ഹൃദയത്തിൽ ദാരിദ്ര്യം വരുമ്പോഴാണ് അനാഥന്മാരുണ്ടാവണത്. വൃദ്ധസദനം ഉണ്ടാവണത് എപ്പോഴാണ്? ഹൃദയത്തിൽ മനസ്സിൽ സ്നേഹം വറ്റിപ്പോകുമ്പോഴാണ്. ശുദ്ധമായ ഹൃദയമുള്ളവരില്ല, അങ്ങനെയാകുമ്പോഴാണ് അച്ഛനമ്മമാരെയൊക്കെ ഉപേക്ഷിക്കുക. അതുകൊണ്ട് ഞാൻ ചികിത്സിക്കുന്നത് വയറിനെയല്ല, മനസ്സിനെയാണ്. അങ്ങനെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ വക സത്രങ്ങളൊക്കെ. ഹൃദയമാണ് ശുദ്ധമാക്കേണ്ടത്. ഇന്ന് മറ്റുള്ളതൊക്കെ നേരെയാക്കാൻ പല ഉപകരണങ്ങളുമുണ്ട്. ശരീരം ശുദ്ധമാക്കാൻ കുളിച്ചാൽ മതി. കുളിക്കുന്ന കാര്യത്തിൽ കേരളീയർ മുന്നിലാണ്. ഇന്ത്യയിലുണ്ടാക്കുന്ന സോപ്പ് 50% ഇവിടെയാണ്. കേരളത്തിൽ അങ്ങനെ 3 നേരം 4 നേരം കുളിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയം ശുദ്ധാക്കുന്ന കാര്യത്തിൽ അത്ര മുന്നിലാണോ എന്ന് ചിന്തിക്കണം. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. സുഗതകുമാരി ടീച്ചറെ ചോദിക്കുക, അവയവങ്ങൾക്ക് കേട് വന്നാൽ മാറ്റി വയ്ക്കാൻ പറ്റുമല്ലോ. കണ്ണ് മാറ്റി വയ്ക്കുന്നുണ്ട്, കിഡ്നി മാറ്റി വയ്ക്കുന്നുണ്ട്, ഹൃദയം മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ മനസ്സും കൂടി മാറ്റിവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി. ഈ ദുഷ്ടം മരിക്കുമ്പോഴേ, അല്ലെങ്കിൽ ഈ നല്ലൊരു മനുഷ്യൻ മരിക്കുമ്പം അയാളുടെ ആ നല്ല മനസ്സെടുത്ത് ഇവിടെ ഇരിക്കുന്ന ദുഷ്ടന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായി. അത് പറ്റണില്ല. അതും കൂടി തുടങ്ങിയിരുന്നെങ്കിൽ നന്നായി എന്നാണ്. അവിടെയാണ് ഈ വക സത്സംഗങ്ങളുടെ പ്രസക്തി. ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ അപ്പുറമാണെന്ത്?
അന്നദാനം, മഹാദാനം, അടുത്ത വരിയുണ്ട് ജ്ഞാനദാനം അതഃപരം, അറിവ് കൊടുക്കലാണ് അതിലും വലിയ ദാനം. ഭക്ഷണം കൊടുത്താൽ കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും വിശക്കും, പക്ഷേ അറിവ് അവിടെ അങ്ങനെ കിടക്കും. ആ അറിവ് വെച്ചിട്ടാണ് പിന്നെ ലോകത്ത് സഞ്ചരിക്കണതെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നുള്ളത് മനസ്സിലാവും. ഇന്ന് തളർന്നു പോവുകയാണ്. പറയുമ്പം പരീക്ഷയൊക്കെ പാസ്സായതാണ്, എൻട്രൻസിലൊക്കെ എഴുതി കിട്ടിയവരാണ്, വലിയ വലിയ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷേ നിസ്സാരമായ വിഷയങ്ങൾ വരുമ്പോഴേക്കും എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടതെന്ന് അറിയാതെ എടുത്തു ചാടുന്നവരധികവും. അവിടേക്കാണ് ഈ തത്വചിന്തയുടെ പ്രസക്തി, അവിടേക്കാണ് ഈ ഭാഗവതത്തിൻ്റെ പ്രസക്തി. അല്ലാതെ ഏതോ ഒരു വിഷയമല്ല. ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തി വേണമെങ്കിൽ ഈ വക ഉപദേശങ്ങൾ കേട്ടേ പറ്റൂ. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളൊക്കെ അതൊക്കെ മാറ്റി വിവേകത്തോടുകൂടി നടക്കണമെങ്കിൽ ഈ വക തത്വങ്ങൾ ഗ്രഹിച്ചേ ഒക്കൂ. അതാണ് ഈ വക വിഷയങ്ങൾ പഠിക്കുന്നതിൻ്റെ പ്രസക്തി. ഇവിടെ ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു, പല ആചാര്യന്മാരും പറഞ്ഞു കേട്ടുമല്ലോ, ആദ്യത്തെ സ്കന്ധം പീഠികയാണ്, പ്രഥമസ്കന്ധം. നമ്മളെയൊക്കെ പരീക്ഷിതന്മാരാക്കിയതാ. ആ ഒരു വിചാരത്തോടുകൂടി കേട്ടാലേ ഇത് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ഒന്നാമത്തെ സ്കന്ധത്തിൻ്റെ ചുരുക്കം എന്ത് ചോദിച്ചാൽ ആചാര്യന്മാർ പറയും, ജിജ്ഞാസുവായിട്ടുള്ള ശിഷ്യൻ, അറിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയ ശിഷ്യൻ എല്ലാം ഉപേക്ഷിച്ച് ഗുരുനാഥനെ ശരണം പ്രാപിച്ചു എന്നാണ്. അതാണ് ഒന്നാമത്തെ സ്കന്ധം. ജിജ്ഞാസുവായിട്ടുള്ള ശിഷ്യനാരാ? പരീക്ഷത്ത്. നമ്മളും ജിജ്ഞാസയോടുകൂടി തന്നെയാണ് വന്നിരുന്നത്, അതുകൊണ്ട് നമ്മളും പരീക്ഷിതന്മാരാണ്. പക്ഷേ അടുത്തത് നമ്മൾ ചെയ്തുകൊണ്ട് സംശയമാണ്. സർവം ഉപേക്ഷിച്ചു ആര്? പരീക്ഷത്ത്. നിസ്സാരത ബോധ്യപ്പെട്ടു. ഒരു ബ്രാഹ്മണക്കുട്ടി നാവ് പുറത്തിട്ടപ്പോഴേക്കും തൻ്റെ സമ്പത്ത് പോയി, രാജ്യം പോയി, ഭാര്യ പോയി, കുട്ടി പോയി. അല്ല, അതൊക്കെ അവിടെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏഴ് ദിവസമല്ലേ ആയുസുള്ളൂ, ഏഴ് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. വേണ്ട, അദ്ദേഹം ഉപേക്ഷിച്ചു എന്നാണ്. അതാണ് സർവസംഗ പരിത്യാഗം. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മനസ്സിലാക്കി എല്ലാം വിട്ട് അദ്ദേഹം പ്രായോപവേശം ചെയ്തു. അവിടേക്ക് ഗുരുനാഥൻ എഴുന്നള്ളി, ഇത്രയേ വേണ്ടു. നമ്മൾ ഗുരുനാഥനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല പറയും. നമ്മൾ അതിന് പക്വത നേടിക്കഴിഞ്ഞാൽ യാദൃച്ഛികമായിട്ട് എത്തിക്കോളും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്ല നോട്ടീസും കയ്യിൽ കിട്ടുക, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരെങ്കിലും മൊബൈലിൽ വല്ല വീഡിയോ അയച്ചു തരും. പക്വത ഉണ്ടെങ്കിൽ എത്തിക്കോളും. ഇവിടെ പരീക്ഷത്ത് ശ്രീശുഗരെ തേടി നടന്നിട്ടില്ല, അദ്ദേഹം ഒരു ഭാഗത്തിരുന്ന് അവിടേക്ക് ശ്രീശുഗർ എത്തി. ശ്രീശുഗരുടെ ഉപദേശം, അതാണ് ദ്വിതീയ സ്കന്ധം. ശ്രീശുഗർ പറയണം, അതിൽ ശുഖസാരസ്വതം വരെ കേട്ടു. അതിനുണ്ടായ സന്ദർഭം സൃഷ്ടിയെപ്പറ്റി ചോദിച്ചു. ഇതാണ് സൃഷ്ടിയെപ്പറ്റി ചോദിക്കുമ്പം അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് പ്രയാസമാണ്. കാരണം സൃഷ്ടിയെപ്പറ്റി പറയാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് ചോദിച്ചാൽ, ഒന്നാമത് ഇതിന് സാക്ഷികളില്ല, സാക്ഷികളില്ല. നമ്മൾ സൃഷ്ടി ജാലത്തിൽ പെട്ടതാ, ഒരിക്കലും നമുക്ക് സൃഷ്ടി രഹസ്യം മനസ്സിലാവില്ല. കാരണം നമ്മൾ അതിൽ പെട്ടതാ, അതുകൊണ്ട് മനസ്സിലാവില്ല. പിന്നെ ഒന്നേ വഴിയുള്ളൂ, അനുമാനം, ഊഹിക്കാം. അതല്ലാതെ വേറെ വഴിയില്ല. ഭഗവാന്റെ മഹിമയാണ് സൃഷ്ടി, ഭഗവാന്റെ മഹിമയാണ് സൃഷ്ടി. ഭഗവാന്റെ മഹിമ പറയാൻ സാധിക്കുമോ? ആയിരം നാവുള്ള അനന്തൻ ആയുഷ്കാലം മുഴുവൻ പാടിയാൽ പോലും ഭഗവാന്റെ മഹിമ പറഞ്ഞു തീരില്ല. അപ്പൊ ആ സ്ഥിതിക്ക് സൃഷ്ടിയെപ്പറ്റി എങ്ങനെ പറയും? അത് പറയണമെങ്കിൽ ഭഗവാനെ അങ്ങയുടെ കാരുണ്യം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അങ്ങ് എങ്ങനെ ബോധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങ് ബോധിപ്പിച്ചോളൂ. ഞാൻ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു, അങ്ങ് എൻ്റെ നാവിനെ അലങ്കരിക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഭഗവാനെ ഭജിക്കുകയാണ്, പൂജിക്കുകയാണ്, നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. ഇങ്ങനെ വേണം ഭാഗവതം പറയാൻ എന്നാണ്. ബ്രഹ്മജ്ഞാനിയാണ് ശ്രീശുഗൻ, അദ്ദേഹത്തിൻ്റെ അത്ര അറിവുള്ളവരാരുമില്ല, എല്ലാം നിശ്ചല ആളാണ്. അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ശ്രീശുഗൻ പോലും ഭഗവാനെ ആദരിച്ചും കൊണ്ട് ആ സർവേശ്വരനെ നമസ്കരിച്ചും കൊണ്ടാണ് പറയാൻ ആരംഭിക്കുന്നത് എങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ആരംഭിക്കണം? എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാ പറഞ്ഞ് പറയരുത്. ഭഗവാനെ ഭജിക്കുക, ആരാധിക്കുക, ഗുരുനാഥന്മാരെ അവരെ നമസ്കരിക്കുക, എന്നിട്ടൊക്കെ വേണം അറിവ് ഉള്ളത് പറയാൻ. കാരണം അറിവ് നമ്മുടെയല്ല, നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതല്ല, നമുക്ക് കിട്ടിയതാണ്.
ഭഗവാൻ പോലും ഉപനിഷത്തിൽ ഗീതയിലൊക്കെ കാണാം. അർജുനോട് പറയുന്ന സമയത്ത് അർജുന, ഋഷിഭിർ ബഹുധാ ഗീതം ഛന്ദോഭിഹി വിവിധൈ പൃഥക്. ഞാനീ പറയുന്ന കാര്യം പണ്ടേ ഋഷിമാർ പറഞ്ഞതാ, അങ്ങനെ പറയേണ്ട കാര്യം ഭഗവാനില്ല, ഇതൊക്കെ ഭഗവാനാണ് ഉണ്ടാക്കി വെച്ചത്. എന്നാലും ഭഗവാൻ പറയാണ് എന്ത്, അഹങ്കാരം ഇല്ലയെന്ന് കാണിക്കുകയാണ്. ഇതൊക്കെ പണ്ടേ നടന്ന ചർച്ചയാണ്, നമ്മളതായിട്ട് പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അത് കോപ്പി അടിച്ച് പറയുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്രെഡിറ്റൊക്കെ അവർക്കാണ്. അങ്ങനെ ഇവിടെതാ ഭഗവാനെ നമിച്ചും കൊണ്ട് അദ്ദേഹം സൃഷ്ടിയെ പറ്റി പറയാൻ ശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ സൃഷ്ടി എന്നൊന്നില്ല, സൃഷ്ടി എന്നൊന്ന് ഇല്ല, നമുക്ക് വേണ്ടി ആദ്യം സമ്മതിച്ചു തരികയാണ്. സൃഷ്ടി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാവും. നമ്മൾ കാണുന്നുണ്ടല്ലോ, അതെ, ആ കാണുന്നത് കൊണ്ട് ആചാര്യന്മാർ എന്ത് ചെയ്യാണ്, നമ്മളെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ആദ്യം സമ്മതിച്ചു തരികയാണ്. ഓ ഉണ്ട്, സൃഷ്ടി ഉണ്ട്, സമ്മതിച്ചു. അങ്ങനെ നമ്മളെ കൈപിടിച്ച് മെല്ലെ മെല്ലെ ഉയർത്തിയിട്ട് അവസാനം നമുക്ക് ബോധ്യമാവും എന്ത്, സൃഷ്ടി എന്നൊന്ന് ഇല്ല എന്ന് ബോധ്യമാവും. ചിലർ പറയും ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് പറയും. അങ്ങനെ പറയുമ്പോഴും ചെറിയൊരു ദോഷം വരും. അതാണ് സൃഷ്ടിയെ അംഗീകരിച്ചാലുള്ള ദോഷം എന്ന് ചോദിച്ചാൽ, ഭഗവാനാണ് ഈ കാണുന്നതൊക്കെ സൃഷ്ടിച്ചത് എന്ന് പറയുകയാണെങ്കിൽ, ചിലർ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഭഗവാനാണല്ലേ വികലാംഗരെ സൃഷ്ടിച്ചത്, ഭഗവാനാണല്ലേ സകലാംഗരെ സൃഷ്ടിച്ചത്. ചിലർക്ക് അതിബുദ്ധിയായിട്ടും ചിലർക്ക് അല്പബുദ്ധിയായിട്ടൊക്കെ ജന്മനാഥനെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചതാണെങ്കിൽ ആ ഭഗവാൻ ന്യായം ചെയ്തു പറയാൻ പറ്റുമോ? ഉപനിഷത്തിൽ അല്ലെങ്കിൽ വേദത്തിലൊരു പേരുണ്ട് ഭഗവാന്, ന്യായകാരി. എന്താണ്, ന്യായേ ചെയ്യുള്ളൂ, അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് ഭഗവാന് കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട്. ചിലർ സകലാംഗർ, ചിലർ വികലാംഗർ, എന്തേ പൂർണ്ണമായിട്ട് ഭംഗിയിൽ സൃഷ്ടി ചെയ്യാത്തു, അത്രയ്ക്കും വിവരമില്ലാത്ത ആളാണോ ഭഗവാൻ എന്ന് ചോദിക്കില്ലേ? അതാണ് പ്രശ്നം. അപ്പോഴാണ് മറുപടി, അല്ല ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് പറയണ്ട, ഭഗവാൻ സ്റ്റേജ് ലൈറ്റ് പോലെയാണ്, ആ ലൈറ്റ് അവിടെ പ്രകാശിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ഭാഗവതം പറയാം, അതിൻ്റെ വെളിച്ചത്തിൽ ഭാഗവതം നാമം എഴുതാം, ചിലപ്പം ആ വെളിച്ചത്തിൽ തന്നെ നമുക്ക് ആധാരം തിരുത്താം, കള്ളാധാരം ഉണ്ടാക്കാം. ആണ് എന്നാലും ലൈറ്റ് ഓഫ് ആവുമൊന്നുമില്ല, ആധാരം തിരുത്തുകയാണ്, അപകടം ചെയ്യുക പറഞ്ഞ് ഒഴിവാക്കില്ല. അതുപോലെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ കർമ്മഫലദാതാവ് മാത്രമാണ്. ഓരോ ജീവനും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക, അതിനനുസരിച്ച് അവർ ജനിക്കുന്നു. അതിലെന്തില്ല, ഭഗവാന് പങ്കില്ല. പക്ഷെ ആ വെളിച്ചുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ നടക്കുന്നത്. ഇതിനൊക്കെ കാരണക്കാരനായിട്ട് നിൽക്കുന്നത് ഭഗവാനാണെന്നേ ഉള്ളൂ. വണ്ടിക്ക് പെട്രോൾ പോലെ എന്നാ പറയാം, വണ്ടി ഓടുന്നത് പെട്രോൾ കൊണ്ടത് പറയാം, പക്ഷെ പെട്രോൾ മാത്രമാണോ, ഡ്രൈവറാണോ ഓടിക്കുന്നത്? വണ്ടി കുത്തി മറിഞ്ഞാൽ പെട്രോളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലല്ല, ആ ഡ്രൈവറെ കുറ്റ. നമ്മൾ അധർമ്മം ചെയ്ത് വരുന്ന ഫലത്തിന് നമ്മൾ ഭഗവാനെ കുറ്റം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടാൻ കാരണക്കാരൻ പെട്രോളാണെന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ എങ്ങനെ പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും അനുഭവിക്കാൻ കാരണം, അതിനൊക്കെ അടിസ്ഥാനം ഭഗവാനാണ് കണക്കാക്കാം, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പണ്ടൊരു ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു, പായസം കൊടുക്കാൻ പറഞ്ഞു ശ്രോതാക്കൾക്കേ, യജ്ഞം കഴിഞ്ഞപ്പം കുറേ പേരുണ്ട്, പ്രസാദം കൊടുക്കൂ പറഞ്ഞു. അപ്പം അദ്ദേഹം വെറുതെ ചോദിച്ചു, ഗുരുനാഥ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഞാൻ കൊടുക്കണ പോലെ കൊടുക്കണോ ഈശ്വരൻ കൊടുക്കണ പോലെ കൊടുക്കണോ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ കൊടുക്കണ പോലെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു, നന്നാവുമെന്ന് കരുതി പറഞ്ഞതാ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ആകെ ബഹളം അവിടെ. ചെന്ന് നോക്കുമ്പോൾ ഇയാൾ കൊടുക്കണത് എങ്ങനെയാണ് ചോദിച്ചാൽ, ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കില്ല, ചിലർക്ക് വേണം വേണം എന്ന് പറയുമ്പോഴും കൊടുക്കില്ല, ചിലർക്ക് വേണ്ട പറയുമ്പോൾ അവരെ വായിൽ വീണ്ടും നിറയ്ക്കും. ഇങ്ങനെയാണ് ഓടി വന്ന് ഗുരുനാഥൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്യണത് ചോദിച്ചു. അല്ല ഗുരുനാഥ, ഞാൻ കാണുന്നത് ലോകത്ത് അങ്ങനെയാണ്, എന്ത്, ഈശ്വരൻ വേണ്ട പറയുന്നവന് ധാരാളം കൊടുക്കും, വേണമെന്ന് പറയുന്നവന് കൊടുക്കുന്നില്ല, ദാരിദ്ര്യം കഷ്ടപ്പാട് കടം മേടിച്ച് ദുരിതം, ഇങ്ങനെയൊക്കെ ലോകത്ത് കാണുന്നത് അതുപോലെ കൊടുക്കുന്നേ ഉള്ളൂ. ആ ഒരു ദോഷം ഇവിടെ വരും, ഭഗവാനാണ് സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ വരും, അതുകൊണ്ടാണ് അങ്ങനെ പറയണില്ല. അതുകൊണ്ട് പറയും സൃഷ്ടി എന്ന് പറഞ്ഞാൽ ചാക്രികമാണ്, വട്ടം പോലെയാണ്, വൃത്തം പോലെയാണ്. രേഖയാണെങ്കിൽ നമുക്ക് എവിടെ തുടങ്ങി എവിടെ കഴിഞ്ഞു പറയാലോ, വര വരച്ച എവിടെ തുടങ്ങി ഇവിടെ കഴിഞ്ഞു എന്ന് പറയാം. വൃത്താണെങ്കിലോ വരച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ തുടങ്ങി പറയാൻ പറ്റില്ല, ഇതുപോലെയാണ്. ഇത് എന്ന് തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പെട്ടു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, അതാണ്, അങ്ങനെ ചോദിച്ചുകൊണ്ട് കാര്യമില്ല. ഇവിടെ പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞാൽ മതി, എന്ത് മതി, അത്രയേ ഉള്ളൂ, അതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ പറഞ്ഞിരുന്നുകൊണ്ട് വലിയ നേട്ടമുണ്ടോ? ഞാൻ എന്തിനു ഇവിടെ എങ്ങനെ ജനിച്ചു, ഞാൻ എന്തുകൊണ്ട് സ്ത്രീയായി, എന്തുകൊണ്ട് പുരുഷനായി, എന്തുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെ, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനിയിപ്പം ഇവിടെ സമാധാനമായിട്ടിരിക്കാനുള്ളത് ചിന്തിക്കുക. പണ്ട് ചിന്മയാനന്ദ സ്വാമിയുടെ ഒരാൾ ചോദിച്ചു,
ഭഗവാൻ എന്തിനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്? അങ്ങ് ഉത്തരം പറയുമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനല്ല സൃഷ്ടിച്ചത്, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നിനക്ക് സൃഷ്ടിച്ചത് എന്തിനെന്ന് അറിയണ്ടേ, അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഭഗവാനാണല്ലോ സൃഷ്ടിച്ചത്, ആ ഭഗവാനെ കണ്ടെത്താദ്യം. എന്താ വേണ്ടത്? സൃഷ്ടിയെപ്പറ്റി അന്വേഷിക്കണ്ട, അത് അന്വേഷിച്ചാൽ ഉത്തരം കിട്ടില്ല. ഭഗവാനെ അന്വേഷിക്കുക, സൃഷ്ടികർത്താവിനെ അന്വേഷിക്കുക, അയാൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കോളർ പിടിച്ച് ചോദിക്കുക, എന്തിനാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ചോദിച്ചാൽ അല്ലേ, അതല്ലേ വേണ്ടത്? അതുകൊണ്ട് എന്തു ചെയ്യൂ, ആ ഭഗവാനെ അന്വേഷിക്കൂ മതി. ആ ഭഗവാനെ അന്വേഷിച്ച് തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും സൃഷ്ടിയെന്നൊന്നും ഇവിടെ ഇല്ല. അത് ബോധിപ്പിക്കുകയാണ്. എങ്കിലും ഒരു ക്രമം പറയണ്ടേ, നമ്മളെ സംബന്ധിച്ച് ഒരു ധാരണ കിട്ടാൻ, മനസ്സിന് പിടി കിട്ടാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു പുക ഉണ്ടായി എന്നല്ല, അതൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയും. ഒരു പിടി കിട്ടണ്ടേ, അതിന് വേണ്ടി പല രീതിയിൽ സൃഷ്ടി വർണ്ണിക്കാറുണ്ട്. ഉപനിഷത്തിൽ തന്നെ വ്യത്യാസമുണ്ട്, അത് തന്നെ മനസ്സിലാക്കാം. ഇതൊരു ക്രമം പറയുന്നു എന്നേ ഉള്ളൂ, വെറുതെ ഒരു ക്രമം പറയുന്നു എന്നേ ഉള്ളൂ, അതിൽ പിടിക്കാൻ പോണ്ട. സാംഖ്യം നോക്കുകയാണെങ്കിൽ ആദ്യം തന്മാത്രകൾ ഉണ്ടായിന്ന് പറയാം, ആദ്യം ശബ്ദമുണ്ടായി, ആ രീതിയിലാണ് പറയാം. വേദാന്തം നോക്കിയാൽ അങ്ങനെയല്ല, ലേശം വ്യത്യാസമുണ്ട്. തസ്മാത് വാ ഏതസ്മാത് ആത്മനഃ ആകാശ സംഭൂത ആകാശാത് വായുഹു വായോരഗ്നിഹി അഗ്നേരാപഹ അദ്ഭ്യഹ പൃഥിവി. ഭഗവാനിൽ നിന്ന് ആദ്യം പഞ്ചഭൂതങ്ങൾ ഉണ്ടായിന്ന് പറയാം. അപ്പം അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാം, ഇതൊക്കെ ഒരു ക്രമം പറയുന്നു എന്നേ ഉള്ളൂ, നമുക്ക് പിടികിട്ടാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. പുരാണമാവുമ്പം എങ്ങനെ പറയും, നമുക്ക് രസം വേണ്ടേ, കേട്ടിരിക്കണ്ടേ. അപ്പം ആ രീതിയിൽ പറയുമ്പം അനന്തപത്മനാഭൻ അവിടെ അങ്ങനെ കിടക്കണം, അങ്ങനെ ബോധം അതവിടെ അങ്ങനെ നിൽക്കണം, ഒന്നും ചെയ്യണില്ല. എന്നാൽ എല്ലാം ചെയ്യണത് ആരാണ്? അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലെല്ലാം നടക്കണം. സൂര്യനെ പോലെയാണ്, സൂര്യനൊന്നും ചെയ്യണില്ല, പക്ഷെ സൂര്യൻ്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അതാണ് ഭഗവാൻ ഒന്നും ചെയ്യണില്ല എന്നും പറയും, എന്നാൽ എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കണത് ആ ഭഗവാനാണ്. അങ്ങനെ ഇരിക്കുന്ന ആ അനന്തപത്മനാഭന് ആ ഭഗവാനൊരു സങ്കല്പം, ഒരു സത്സംഗമായാൽ എന്താ, ഇങ്ങനെയാണ് അഖണ്ഡാനന്ദ സ്വാമി പറയുക. എങ്ങനെയാ വെറുതെ ഇരിക്കുന്ന ഭഗവാന് തോന്നി ഒരു സത്സംഗമായാൽ എന്താ, കൊല്ലത്തിലൊരിക്കലൊരു സത്ര ആയാൽ എന്താ എന്ന് നമുക്ക് തോന്നണില്ലേ. ഇതുപോലെ ഒരു സത്സംഗമായാൽ എന്ത് എന്നൊരു സങ്കല്പം ഉണ്ടായതും നാഭിയിൽ നിന്നൊരു കമലമുണ്ടായി, ഒരു താമര വിടർന്നു. ആ താമരയിൽ നിന്നൊരാൾ, അയാളാണ് ബ്രഹ്മാവ്. അദ്ദേഹം ചുറ്റും നോക്കി, ചുറ്റും നോക്കിയപ്പോൾ നാല് തലകളുണ്ടായി. താൻ ആര്, എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചു, ആവണത് പോലെ അന്വേഷിച്ചു, കുറേ താഴത്തേക്ക് പോയി നോക്കി, കുറച്ച് മുകളിലേക്ക് പോയി നോക്കി, എത്രയായിട്ട് ഉത്തരം കിട്ടണില്ല. ആരാ ബ്രഹ്മാവ് ചോദിച്ചാൽ ആചാര്യന്മാർ പറയും, ബോധമാണ് ഭഗവാൻ എന്നല്ലേ പറഞ്ഞത്. ബ്രഹ്മാവ് ആരായിരിക്കും? ബോധത്തിൽ നിന്ന് ഉദിച്ച മനസ്സാണ് ആര്? ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ പണി എന്താ? സൃഷ്ടിക്കലാണ്. മനസ്സിൻ്റെ പണി എന്താ? സൃഷ്ടിക്കലാണ്. ഈ കാണുന്നതൊക്കെ വ്യഷ്ടിയിൽ നമ്മളിൽ നോക്കിയാൽ നമുക്കും കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിലുള്ള ബോധമാണ് ഭഗവാൻ, അതിൽ നിന്ന് പൊന്തി വന്നു മനസ്സാദ്യം ആണ്. അത് വന്നത് മുതലാണ് പ്രശ്നമായത്. ആ മനസ്സിനെ നാലായിട്ട് പറയാം. അന്ധക്കരണം എന്ന് പറയുമ്പോൾ നാലായി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, അതാണ് അത്ര നാല് തലകൾ. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. എല്ലാം ചെയ്യണത് മനസ്സല്ലേ? ആദ്യം നമ്മൾ സൃഷ്ടിക്കുന്നത് മനസ്സിലല്ലേ അല്ലേ? ആദ്യം വീട് വയ്ക്കുന്നത് മനസ്സിൽ വയ്ക്കും, അതിനുശേഷമാണ് നമ്മളത് പ്രാവർത്തികമാക്കുക. എല്ലാ കർമ്മവും ആദ്യം മനസ്സിൽ നടക്കും, പിന്നെയാണ് നമ്മൾ പുറമേക്ക് ചെയ്യുക. അതുകൊണ്ട് വിശ്വമനസ്സാണ് ബ്രഹ്മാവ്, സമഷ്ടി മനസ്സ്, അത് ബ്രഹ്മാവ് എന്ന് കൂട്ടുക. ആ ബ്രഹ്മാവ് കുറേ അന്വേഷിച്ചു, താൻ ആര് എന്ന് അന്വേഷിച്ചു, ഉത്തരം കിട്ടിയില്ല. അങ്ങനെ ഉത്തരം കിട്ടില്ല, അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല, പക്ഷെ അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് പറയാൻ സാധിക്കില്ല. കർമ്മം ചെയ്താലേ ഭഗവാനെ കിട്ടുള്ളൂ എന്ന് പറയും ചെയ്യും, ഉടനെ തന്നെ പറയും കർമ്മം കൊണ്ട് കിട്ടില്ല എന്നും പറയും. എങ്ങനെയാത്? ഈ കർമ്മം കൊണ്ട് കിട്ടില്ല എന്ന് അറിയണമെങ്കിൽ കർമ്മം ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്, അത്രയേ ഉള്ളൂ. അത് ചെയ്യാത്തോടത്തോളം കാലം കർമ്മം കൊണ്ട് കിട്ടുന്നൊരു വിചാരം ഉള്ളിലുണ്ടാവും. കർമ്മം സൽക്കർമ്മം ചെയ്ത് ദുഷ്കർമ്മം പോവണം. ആ അഹങ്കാരത്തിൻ്റെ മൊന ഒടിഞ്ഞാൽ ആരെ കിട്ടും? ഭഗവാനെ കിട്ടും. ബ്രഹ്മാവിൻ്റെ പ്രയത്നം കൊണ്ട് ഭഗവാനെ കിട്ടിയോ ചോദിച്ചാൽ അല്ല, ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാനെ കിട്ടിയതാണ്. നമ്മളൊക്കെ ഭാഗവതം പറയണതും കേൾക്കുന്നതൊക്കെ നമ്മുടെ കേമത്തം കൊണ്ടാണോ ചോദിച്ചാൽ നമ്മുടെ അധ്വാനം ഉണ്ട്, പക്ഷേ അതിലുപരി ഭഗവാന്റെ കാരുണ്യമാണ്. രാമകൃഷ്ണദേവ മനോഹരമായ ഒരു ഉദാഹരണം പറയും. ഇതുപോലെ ചോദിച്ചാൽ ചെറിയൊരു കുട്ടി, ആ കുട്ടിക്ക് അമ്മ മുകളിൽ മുട്ടായി ശർക്കര കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. എത്രയോ ഉയരത്തിലാണ്,
ആ കുട്ടി ചാടിയാൽ കിട്ടുന്നില്ല, എന്നാൽ ആ കുട്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചാടുന്നുണ്ട്. അത് കണ്ട അമ്മ അവിടെ ഇടനാഴികയിൽ കസേരയുടെ മുകളിലിരിക്കുകയാണ്. അമ്മ ഉള്ളിൽ വിചാരിക്കുകയാണ് കഷ്ടം തന്നെ, ഇവൻ അറിയുന്നില്ലല്ലോ ഇവനേക്കാൾ എത്ര മുകളിലാണ് വെച്ചത്, എത്ര ചാടിയാലും കിട്ടില്ല, എന്നിട്ട് ഇവൻ ചാടി നോക്കുന്നുണ്ടല്ലോ എന്നമ്മ ഉള്ളിൽ പറഞ്ഞു. ചാട്ടം ഈ കുട്ടി നിർത്തണില്ല, ഉച്ചവരെ ചാടി എന്നിട്ട് നിർത്തണില്ല. കുറച്ച് കഴിഞ്ഞ് കുഴഞ്ഞപ്പം ഒരു ഭാഗത്തിരുന്ന് തല താഴ്ത്തി അങ്ങനെ കരയാണ്. ആ കരയണത് അമ്മ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നി? പാവം കുട്ടി, എന്തൊക്കെയായാലും എൻ്റെ മകനല്ലേ. അവൻ തല താഴ്ത്തി നിൽക്കുമ്പം എല്ലാം ശബ്ദം ഉണ്ടാക്കാണ്ട് അടുത്തേക്ക് വന്നിട്ട് ആ മുകളിൽ കെട്ടിവെച്ച ശർക്കര താഴത്തേക്ക് കുറച്ച് നീട്ടി വെച്ചു, അവന് പാകത്തിന് എടുക്കാൻ പാകത്തിന്. കരച്ചിലൊക്കെ കഴിഞ്ഞ് കണ്ണീര് തുടച്ച് ഈ കുട്ടി ഒരു ഒറ്റ ചാട്ടം, ചാട്ടത്തിന് തന്നെ എന്ത് കിട്ടി? ഒരു ചാട്ടത്തിന് തന്നെ ശർക്കര കിട്ടി. ആ കുട്ടി അമ്മയെ നോക്കിയിട്ടൊരു ഭാവമുണ്ട്, എനിക്ക് കിട്ടിയല്ലോ, അമ്മ അങ്ങനെ മുകളിൽ വെച്ചിട്ട് എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള ഭാവം. അമ്മയൊന്നും മിണ്ടിയില്ല, അമ്മ കണ്ണടച്ചൊന്ന് ചിരിച്ചു. ചിരിച്ചതിൻ്റെ അർത്ഥം എന്താ? എടാ, നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ കേമത്വം കൊണ്ടല്ല, എൻ്റെ ദയ കൊണ്ട്, എൻ്റെ കൃപ കൊണ്ട് നിനക്ക് കിട്ടി. ഇതാണ് ആ കൃപ ഉണ്ടാവാൻ കാരണം. എന്താ, ഇവൻ ചാടിയോണ്ട, ചാടിയില്ലായിരുന്നെങ്കിൽ കിട്ടില്ല. സപ്താഹവേദികളിലൊക്കെ പുസ്തകമൊക്കെ ആയിട്ട് പോയിരിക്കുക, ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, ആയിക്കോട്ടെ മനസ്സിലാവണ്ട. അങ്ങനെ ഇരിക്കും ഭഗവാന് തോന്നുന്നാ പിന്നെ മനസ്സിലാവട്ടെ, ആ മനസ്സിലായി, അതല്ലാതെ ഒന്നും. അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ടേ കിട്ടുള്ളൂ. അതാണ് ബ്രഹ്മാവ് കുറെ അന്വേഷിച്ചു, ബുദ്ധി കൊണ്ട് കിട്ടില്ല എന്ന് കാണിക്കാനാ, കുറെ അന്വേഷിച്ചു കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പം ചുറ്റും സമുദ്രം തിരയടിച്ചിട്ട് ശബ്ദം കേട്ടു. അത്ര നല്ലോണം ശ്രദ്ധിച്ചപ്പം തപ 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 എന്നാണ്, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്ന് തന്നോട് ആരോ ഉപദേശിക്കും പോലെ. അങ്ങനെ ബ്രഹ്മാവ് തപസ് ചെയ്തു. തപസ് ചെയ്യുക പറഞ്ഞാൽ, തപസ് നോക്കി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക, പുരാണ സീരിയലൊക്കെ കണ്ടിട്ട് അതാ മനസ്സിൽ വരിക, കാട്ടിൽ പോയിട്ട് ഒറ്റക്കാലിൽ നിൽക്കുക, കണ്ണടച്ച് നിൽക്കുക, അങ്ങനെയൊക്കെ വിചാരിക്കും. തപസ് എന്ന് പറഞ്ഞ അർത്ഥം മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കലാണ് തപസ്. തപസ്സിലൂടെ എന്തും നമുക്ക് ലഭിക്കുള്ളൂ, ഈശ്വരനെ എന്ന് മാത്രമല്ല, എന്തും. മനസ്സും ഇന്ദ്രിയവും ഏകാഗ്രമായാൽ, ഇവിടെ പറയണത് ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സും ഇന്ദ്രിയവും ഏകാഗ്രമായി ഇതിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ വേണ്ടതുപോലെ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ഏത് വിഷയവും വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ തപസ്സിലൂടെയാണ്, ശാസ്ത്രജ്ഞന്മാർ അവരുടെ തപസ് തന്നെയാണത്. അങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കിയ സമയത്ത് അവിടെ എന്ത് കണ്ടു? വൈകുണ്ഠം കണ്ടു എന്ന് പറഞ്ഞാൽ കുണ്ഠതകളൊക്കെ നീങ്ങി. ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴേ ഉള്ളൂ, മനസ്സും ഇന്ദ്രിയും ഏകാഗ്രമല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ. അതൊക്കെ നീങ്ങും, കുണ്ഠതകളൊക്കെ പോവും മനസ്സും ഇന്ദ്രിയവും ഏകാഗ്രമായാൽ. അവിടെ വൈകുണ്ഠം കണ്ടു. ആ ഭഗവാൻ ബ്രഹ്മദേവൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബ്രഹ്മദേവ അങ്ങ് സൃഷ്ടികർത്താവാണ്, അങ്ങ് തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്നെ അങ്ങേക്ക് കാണാൻ സാധിച്ചത്. തപോമേ ഹൃദയം സാക്ഷാദാത്മാഹം തപസോനഖ. തപസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട സംഗതിയാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ തപസ്സാണ്. ഈ തപസ്സിനെ ഭക്തി എന്നും വിളിക്കട്ടോ, ഭക്തിയിൽ പറയുമ്പം, ഭക്തി സമ്പ്രദായത്തിൽ പറയുമ്പോൾ ഈ തപസ്സിന് ഭക്തി എന്ന് പറയാം. മനസ്സും ഇന്ദ്രിയവും നാമം ജപിച്ചും കൊണ്ടും ഈശ്വര കഥകളും കേട്ടിട്ട് ഏകാഗ്രമായാൽ എന്തായി? ഭക്തിയാണ്, അതൊരു തപസ്സാണ്. അങ്ങയുടെ നിർമ്മലമായ ഈ മനസ്സ് കണ്ട്, നിഷ്കളങ്കമായ ഹൃദയം കണ്ടിട്ടാണ് ഞാനിവിടെ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങ് സൃഷ്ടികർത്താവാണ്, അങ്ങ് വേണ്ടതുപോലെ ഈ സൃഷ്ടിയൊക്കെ ചെയ്യണം. അത് കേട്ട സമയത്ത് നമുക്കൊക്കെ ഉണ്ടാവുന്ന സംശയം, ഇത് ബ്രഹ്മാവും ചോദിച്ചു, ഭഗവാനെ ഞാൻ സൃഷ്ടികർത്താവാണെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന ജീവജാലങ്ങളൊക്കെ ഞാൻ സൃഷ്ടിക്കുമ്പോൾ അതിനോട് എനിക്കൊരു മമത ഉണ്ടാവില്ലേ? മമത ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? കാരണം എന്നും എത്ര എത്ര ജന്തുക്കൾ മരിച്ചു പോകുന്നുണ്ട്, നമുക്ക് നമ്മുടെ ആളുകൾ മരിച്ചു പോകുമ്പോൾ ദുഃഖമല്ലേ? നമ്മുടെ കുട്ടികളൊക്കെ മരിച്ചു പോകുമ്പോൾ എത്ര കണ്ട് വിഷമം നമുക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ മക്കളൊക്കെ എന്നും എത്ര പേര് മരിക്കുന്നുണ്ട്, ബ്രഹ്മാവിനെ കരയാനല്ലേ നേരം ഉണ്ടാവുള്ളൂ? അപ്പോഴാണ് ഉപദേശം, അങ്ങല്ല ചെയ്യണത്, ഞാനാണ്. അങ്ങ് എൻ്റെ കയ്യിലെ ഉപകരണമാണ്, നമുക്കുള്ള ഉപദേശമാണ്. പരീക്ഷത്തിന് ചോദ്യം ഓർക്കണില്ലേ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? അതിനുള്ള ഉത്തരമായിട്ടത് പറയണത് എന്ത്? ഇനി എന്ത് ചെയ്യുമ്പോഴും ഭഗവാൻ ചെയ്യിക്കുന്നു, ഞാൻ ഭഗവാന്റെ കയ്യിലെ ഉപകരണം. ഈ ഭാവം വെച്ചാൽ വിഷമല്ല. ഞാൻ ചെയ്യണമെന്ന് എപ്പം തോന്നിയോ അവിടെ അഹന്ത ഉദിക്കുകയായി, പിന്നെ വിഷമമുണ്ടാവുക, പ്രയാസം ഉണ്ടാവുക. ആ കർമ്മം ലോകര് നേരെയായി എന്ന് പറഞ്ഞാലും തൃപ്തി ഉണ്ടാവില്ല. എന്താണ് ലോകരൊക്കെ പറഞ്ഞ അസലായി നോക്കാം, എന്നാലും നമുക്കെന്താവില്ല, തൃപ്തി ഉണ്ടാവില്ല അഹന്ത കൊണ്ട് ചെയ്താൽ.
ദേഹണക്കാരൻ്റെ കയ്യിൽ ചട്ടുകം പോലെ. ഇതാണ് ദേഹണക്കാരനാരാ ഭഗവാനാണ്, ചട്ടുകമാണ് നമ്മളൊക്കെ. രാമകൃഷ്ണദേവൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, അമ്മേ അമ്മ യന്ത്രി ഞാൻ യന്ത്രം, അമ്മയുടെ കയ്യിലെ കളിപ്പാട്ടമാണ് ഞാൻ, അമ്മ എന്ത് സങ്കല്പിക്കുന്നു അത് നടക്കട്ടെ. ഈ ഭാവമാണ്. അതാണ് ഭഗവാനും പറയണത്, ഞാനാണ് എല്ലാം ചെയ്യണത്, അങ്ങയെ കൊണ്ട് ചെയ്യിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കി വെച്ചത് അങ്ങ് പ്രകാശിപ്പിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അതേ ബ്രഹ്മാവ് ചെയ്യുന്നുള്ളൂ. ഭഗവാൻ ഉണ്ടാക്കി വെച്ചത് ഒന്ന് പ്രകാശിപ്പിക്കുന്നു. അതിൻ്റെ പേരിൽ നമ്മൾ സൃഷ്ടികർത്താവ് എന്ന് വിളിക്കുകയാണ്. എന്തു സൃഷ്ടിച്ചു? കൂട്ടാൻ ഉണ്ടാക്കിയ ദേഹണക്കാരനെ നമ്മൾ പറയാറുണ്ട്, ദേഹണക്കാരന് എവിടുന്ന് കിട്ടി കഷ്ണങ്ങൾ? കഷ്ണങ്ങളുണ്ട് അല്ലേ, ആ പച്ചക്കറി എവിടുന്ന് കിട്ടി? അതുണ്ടാക്കിയ ആളല്ലേ. ഇതുപോലെയാണ് ബ്രഹ്മാവ് എന്ത് ചെയ്തു? പ്രപോഷനൊക്കെ മാറ്റി മനുഷ്യൻ മൃഗം സസ്യം പക്ഷി എന്നൊക്കെ ആക്കി എന്നല്ലാതെ ആ പഞ്ചഭൂതങ്ങൾ എവിടുന്ന് വന്നു? ഭഗവാൻ എന്നാണ്. സൃജ്യം സൃജാമി എന്ന പറയാം, ഉണ്ടാക്കിയതിനെ തന്നെ ഓൾറെഡി ഉള്ളതാണ്, ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മളതിനെ ആരോപിക്കുകയാണ്, പലതും ആ ഉള്ളതിൽ ആരോപിക്കുന്നതിനെയാണ് എന്ത് പറയുക? സൃഷ്ടി എന്ന് പറയാം. സൃഷ്ടിയുടെ നിർവചനം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, നാമരൂപാഭിവ്യക്തി സൃഷ്ടി ആണ്. നാമവും രൂപവും ആരോപിക്കുക, അതിനാണ് എന്ത് പറയുക? സൃഷ്ടി എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഓടുവിളക്ക് ശരിക്കും പറഞ്ഞത് ഓടല്ലേ, അതെ. അതിൽ ഞാൻ എന്താ ആരോപിച്ചു? വിളക്കിനെ ആരോപിച്ചു. ആരോപിക്കാൻ കാരണം അത് തിരിയിട്ട് കത്തിക്കാൻ സാധിക്കുന്നുണ്ട്, അങ്ങനൊരു സാധനമായതുകൊണ്ട് അതിനെ വിളക്ക് എന്ന് പറയണു. വിളക്കിനറിയോ വിളക്കിൻ്റെ പേര് വിളക്കാണ്? നമ്മൾ പറയല്ലേ, നമ്മളതിന് പേരിട്ടു വിളക്ക്. നാളെ അതേ ഓടനെ അത് ഉരുക്കി വായ വലുതും വയറ് ചെറുതുമാക്കി വെച്ചാൽ നമ്മളെന്ത് വിളിക്കും? ഉരുളി എന്ന് വിളിക്കും. ആരെ? ഇന്നലെ വിളക്ക് വിളിച്ചതിനെ ഇപ്പോൾ ഉരുളി എന്നാണ് വിളിക്കുന്നത്. അതേ ഓടനെ വായ ചെറുതും വയറ് വലുതുമാക്കി വെച്ചാൽ അതിനെ ചെപ്പോടെന്ന് വിളിച്ചു. നോക്കൂ, ഒരേ സംഗതിയാണ്. എന്തേ മാറിയുള്ളൂ? നാമവും രൂപവും മാത്രമേ മാറിയിട്ടുള്ളൂ. വസ്തുവിന് മാറ്റമുണ്ടോ? വസ്തുവിന് മാറ്റമില്ല. ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനൊരു മാറ്റവും ഇല്ല. മാറ്റം നമുക്ക് തോന്നുകയാണ്. നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിലെ കളിപ്പാട്ടമാണ്, ദേഹണക്കാരൻ്റെ കയ്യിലെ ചട്ടകമാണെന്ന് വിചാരിച്ച വിഷമമില്ലാണ്ട് ഇവിടെ കർമ്മം ചെയ്യാൻ സാധിക്കും. അതാണ് ഉപദേശം. പായസം നന്നായാൽ ആരും ചട്ടുകത്തിനെ അഭിനന്ദിക്കാറില്ല, ഉണ്ടോ? ചട്ടുകത്തിന് പൊന്നാടണിയിക്കോ? അമ്മ യസ്സല, ആരും പറയില്ല. ദേഹണക്കാരനോട് പറയും അസലായിരുന്നു. ഇതുപോലെ നന്നായാലും മോശമായാലും ക്രെഡിറ്റ് ഒക്കെ ഭഗവാനാണ്. ആ ഒരു ഭാവത്തിൽ കർമ്മം ചെയ്താൽ അങ്ങയെ ബാധിക്കില്ല എന്ന് പറയുമ്പം ബ്രഹ്മാവ് പറയാണ്, എനിക്കങ്ങോട്ട് ബോധ്യാവണില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നാല് ശ്ലോകത്തിലൂടെ ഈ തത്വം ബോധിപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ചതുശ്ലോകി ഭാഗവതം. ചതുശ്ലോകി പറഞ്ഞ നാല് ശ്ലോകങ്ങൾ, അത് വിസ്തരിച്ചിട്ടാണ് ഭാഗവതം. ദാ ഈ കാണുന്ന വലിയ പുസ്തകം, 18,000 ഗ്രന്ഥങ്ങൾ, 335 അധ്യായങ്ങളൊക്കെ ആയത് ഈ നാല് ശ്ലോകങ്ങളാണ്. ഭാഗവതമാകുന്ന മഹാസൗധം, അതിൻ്റെ നാല് തൂണുകളാണ് ഈ നാല് ശ്ലോകങ്ങൾ. അധികമൊന്നും ലോകത്ത് അറിയാനില്ല, ഇതറിഞ്ഞാൽ പൂർണ്ണമായി. വലിയ കൊട്ടാരാണെങ്കിലും തുറക്കാൻ വലിയ താക്കോൽ വേണമെന്നുണ്ടോ? അങ്ങനെ വേണോ? വലിയ കൊട്ടാരമാണ്, തുറക്കാൻ ചെറിയൊരു താക്കോലും കൊണ്ട് വന്നപ്പോൾ നമ്മൾ പറയാണ് വലിയ കൊട്ടാരല്ലേ, വലിയ താക്കോൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല, ചെറിയ താക്കോൽ മതി. ഇതുപോലെയാണ് വലിയ അജ്ഞാനമൊക്കെ ഇല്ലാതെയാക്കാൻ ഈ ചെറിയ നാല് ശ്ലോകങ്ങളെ ആവശ്യമുള്ളൂ, വേണ്ടതുപോലെ പഠിക്കുകയാണെങ്കിൽ. ഭാഗവതത്തിൻ്റെ വിത്താണ്, ബീജമാണ് ഈ നാല് ശ്ലോകങ്ങൾ. ജ്ഞാനം പരമഗുഹ്യം മേ യദ് വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗൃഹാണ ഗതിതം മയാ. ജ്ഞാനം പരമഗുഹ്യം, ബ്രഹ്മാവേ ഞാൻ അങ്ങയ്ക്ക് പരമരഹസ്യമായൊരു കാര്യം പറഞ്ഞുതരാം. രഹസ്യമായ കാര്യമാണ്, നമുക്ക് അത്ഭുതം തോന്നുന്നു, രഹസ്യമായി എഴുതി വയ്ക്കാൻ പാടുമോ? അങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയുകയും ചെയ്യുക, എഴുതി വച്ചിട്ടുണ്ട്, എന്നിട്ട് രഹസ്യം രഹസ്യം എന്ന് പറയുക. ആധ്യാത്മിക ശാസ്ത്രങ്ങളിലൊക്കെ രഹസ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം ആരോടും പറയാൻ പാടില്ലാത്തതെന്നല്ല, പറഞ്ഞാലും പിടികിട്ടാത്തതെന്നാണ്. എന്താണ് പറഞ്ഞാലും എത്ര പേര് കേൾക്കണമുള്ളതല്ല വിഷയം, കുറച്ച് പേർക്കേ അത് പിടികിട്ടുള്ളൂ. അങ്ങനെയുള്ള വിഷയത്തിനാണ് എന്ത് പറയുക? രഹസ്യം എന്ന് പറയാം. അധികാരി മാത്ര ജ്ഞേയം, അധികാരികൾക്ക് മാത്രം ഗ്രഹിക്കാൻ സാധിക്കുന്നത് എന്നാണ്.
അതുകൊണ്ടാണ് ഇവിടെ രഹസ്യം എന്ന് പറഞ്ഞത്. ഇത് ജ്ഞാനമാണ്, വിജ്ഞാന സമന്വിതം. എന്താണ് ഈ ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം? ജ്ഞാനെന്ന് പറഞ്ഞാൽ അറിവ്, ശാസ്ത്രം. ഗുരുനാഥന്മാർ പറഞ്ഞു തരുന്നത്, ശാസ്ത്രം പഠിച്ചിട്ട് ലഭിക്കുന്നത്, ഇതൊക്കെ ജ്ഞാനമാണ്. അതുകൊണ്ട് വലിയ മെച്ചല്ല, അത് അനുഭവത്തിൽ വരണ്ടേ. ഊണ് കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന് അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഊണ് കഴിക്കണ്ടേ, ഊണ് കഴിക്കുമ്പോഴേ വിശപ്പ് മാറുള്ളൂ. അനുഭവത്തിൽ വരുന്നതിനെയാണ് എന്ത് പറയുക? അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുക. സ്വാനുഭവം കൊണ്ട് അത് ദൃഢമാവണം, അപ്പോൾ അത് വിജ്ഞാനമായി. അങ്ങനെയുള്ള അത് ആ തത്വം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ഇതങ്ങ് മനസ്സിലാക്കിയാൽ അങ്ങേക്കൊരു വിഷമം ഉണ്ടാവില്ല. ഇതാണ് ആ തത്വം. അതാണ് രണ്ടാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 32 മുതൽ 35 വരെ 4 ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത്. അഹമേവാസമേവാഗ്രേ നാന്യദ്യൽ സദസത്പരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. അഹമേവ ആസം ഏവ അഗ്രേ. ബ്രഹ്മാവേ, ആദ്യത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് സൃഷ്ടിക്ക് മുമ്പ്. ഈ പ്രപഞ്ചം കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രപഞ്ചം ഇപ്പം കാണുന്നത് കുറച്ച് കഴിഞ്ഞാൽ കാണാതെയാവും, അതില്ലാണ്ടിയാവും. പ്രളയത്തിന് ശേഷവും ആരേ ഉണ്ടാവുള്ളൂ? ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോദ്യം വരും, ആദ്യത്തിലും അങ്ങുണ്ട്, അവസാനത്തിലും അങ്ങുണ്ട്, ഇപ്പം അങ്ങല്ലേ? അതെ, ആദ്യത്തിൽ എന്തുണ്ടോ അവസാനത്തിൽ എന്തുണ്ടോ അതന്നെയാണ് മധ്യത്തിലും ഉണ്ടാവുക. ഇപ്പം ഈ പ്രപഞ്ചമായിട്ട് തോന്നുന്നത് തോന്നലാണ് ഉള്ളത് ഞാൻ തന്നെ ആണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. സൂക്ഷ്മമായിട്ടും സ്ഥൂലമായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം ഞാൻ തന്നെയാണ്. സൃഷ്ടിക്ക് മുമ്പും ഇപ്പം ഈ പ്രപഞ്ചം ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇനി ഈ കാണുന്നതിന് മാറ്റം വരുമ്പോഴും ഒക്കെ ആരുണ്ട്? എനിക്കൊരു മാറ്റവും, ഞാൻ അങ്ങനെ തന്നെ ഉണ്ട്. തദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഉപനിഷത്ത്. അല്ലയോ സൗമ്യ, ആ തത്വം, ആ സത്ത് മാത്രമേ ആദ്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ആ സത്ത് തന്നെയാണുള്ളത്, ഈ രൂപത്തിൽ കാണുന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ അതന്നെയാണ് അവശേഷിക്കുക. പക്ഷെ നമ്മൾ ഭഗവാനെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ബ്രഹ്മത്തെ കാണുന്നില്ലല്ലോ, ബോധത്തെ അറിയുന്നില്ലല്ലോ ചോദിച്ചാൽ അതിന് കാരണമാണ് ഭ്രമം. എന്താണ് ഭ്രമം? ഇതൊക്കെ പറയണമെങ്കിൽ ഉദാഹരണം ഇല്ലാണ്ട് ബോധ്യാവില്ല. ഉദാഹരണം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് പ്രയാസമാണ് ബോധ്യാവാൻ. ആ ബ്രഹ്മത്തിൽ തോന്നുന്നതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ടാണ് പറയുക പ്രതീതി എന്ന് പറയുക, പ്രപഞ്ച പ്രതീതി. ഉദാഹരണം എന്താണ്? മരുമരീചിക. ഏതുപോലെ? മരുഭൂമിയിൽ വെള്ളം കാണാറില്ലേ, ഏതുപോലെയാണ്? മരുഭൂമിയിൽ വെള്ളമുണ്ടോ? വെള്ളമില്ല. പക്ഷേ ദൂരത്തു നിന്ന് നോക്കുമ്പം വെയിലടിച്ചിട്ട് നമുക്ക് വെള്ളമുണ്ടെന്ന് തോന്നും, തോന്നലാണ്. വാസ്തവത്തിൽ വെള്ളമില്ല. നമ്മൾ ബക്കറ്റുമായിട്ട് പോയാൽ വെള്ളം കിട്ടുക, പാത്രമായിട്ട് പോയാൽ വെള്ളം കിട്ടുക? കിട്ടില്ല, അത് തോന്നിയതാണ്. ഇതുപോലെ ഉള്ള ബ്രഹ്മത്തിൽ ഉള്ള ബോധത്തിൽ ഈ ഇല്ലാത്ത പ്രപഞ്ചത്തെ തോന്നി. ഇല്ലാത്തത് പറയുമ്പോൾ പ്രയാസം ഉണ്ടാവും കേട്ടോ. അതിൽ പല ചോദ്യം വരും എന്നുള്ളത് കൊണ്ടാണ് മിഥ്യയായ പ്രപഞ്ചത്തെ തോന്നി എന്ന് പറഞ്ഞു. ഇല്ലാത്തത് പറഞ്ഞാൽ കാണുന്നുണ്ടല്ലോ, ആ കാണുന്ന സ്ഥിതിക്ക് ഇല്ലാത്തതെന്ന് പറയണില്ല, ഉള്ളതുപോലെ തോന്നുന്നത്. അവിടെ വെള്ളമില്ല എന്ന് എങ്ങനെ മനസ്സിലായി? കുറച്ച് മുന്നോട്ട് നടന്നു പോയപ്പോൾ മനസ്സിലായി വെള്ളമില്ല. ഓ, പറ്റിച്ചു, കണ്ണിന് പരിമിതിയുണ്ട്, അതങ്ങനെ കാണിച്ചു തന്നതാണ് എന്ന് ബോധ്യമായി. വിട്ടുനിന്ന് വീണ്ടും നോക്കി നോക്കൂ, എവിടെ എന്ത് കാണും? അവിടെ വെള്ളം കാണും. പക്ഷെ നമ്മുടെ ബുദ്ധി പറയും അതങ്ങനെ കാണിക്കുന്നു എന്നേയുള്ളൂ, വാസ്തവത്തിൽ അവിടെ വെള്ളമില്ല. ഇതുപോലെയാണ് ശാസ്ത്രം പഠിച്ച ഒരു ജ്ഞാനിക്കും ചിലപ്പം പ്രപഞ്ചം കാണും, പക്ഷെ അവൻ മനസ്സിലാക്കുന്നത് ഇത് തോന്നുക മാത്രമാണ്, വാസ്തവത്തിൽ അവിടെ വെള്ളമില്ല. ഇല്ലാത്ത വെള്ളം എവിടെ തോന്നി? ഉള്ള മരുഭൂമിയിൽ തോന്നി. മരുഭൂമി ഉള്ളതാണല്ലോ. ഈ ഇല്ലാത്ത പ്രപഞ്ചം തോന്നുന്നത് എവിടെയാ? ഉള്ള വസ്തുവിലാണ്, ഭഗവാനിലാണ്, ബ്രഹ്മത്തിലാണ്, ബോധത്തിലാണ്. അതുണ്ടല്ലോ, അതാണ്, അതേ ഉള്ളൂ. അവിടെ ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ദോഷമുണ്ട്. ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ ദോഷം? അവിടെ ഒരു ദോഷമുണ്ട്. അതുകൊണ്ടാണ് വിവർത്തം എന്നാ പറയുക. അതിൻ്റെ ലളിതമായിട്ട് പറഞ്ഞാൽ ഭ്രമം. ഉള്ളതുപോലെ തോന്നിന്നേ പറയാൻ പറ്റുള്ളൂ. ഭഗവാൻ പരിണമിച്ച് ഈ പ്രപഞ്ചമായി എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നമുണ്ട്. പരിണാമം എന്ന് പറഞ്ഞാൽ മരണമാണ്. എന്താണ് പരിണാമം? സീക്വൽ ടു മരണം. അത് ഓർത്താൽ മതി. പാല് പരിണമിച്ച് തൈരായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാല് മരിച്ചു, തൈര് വീണ്ടും പാലാകുമോ? ഇല്ല. അപ്പം ഭഗവാൻ പരിണമിച്ച് ഈ പ്രപഞ്ചമായി എന്ന് പറഞ്ഞാൽ ദോഷമുണ്ട്. എന്താ ദോഷം? അയ്യോ, ആ ദോഷം ഭഗവാനല്ല, നിത്യവസ്തുവാണ്. അതുകൊണ്ട് പറയുന്നു അങ്ങനെ ഒന്നും പരിണമിച്ചിട്ടൊന്നുമില്ല, നമുക്കിങ്ങനെ തോന്നി, അത്രയേ ഉള്ളൂ. അതിനാണ് ധാരാളം ഉദാഹരണങ്ങൾ. അരണ്ട വെളിച്ചത്തിലെ കയറ് കണ്ട്
പാമ്പൊന്ന് തോന്നി. പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം, അതല്ലാണ്ട് വേറൊന്ന് പറയാനില്ല. ആണ് അരണ്ട വെളിച്ചത്തിൽ കയറ് കണ്ടപ്പോൾ എന്ത് തോന്നി? പാമ്പ് എന്ന് തോന്നിയപ്പോൾ എന്തുണ്ടായി? വയർക്കാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി, പരിഭ്രമമുണ്ടായി. ഈ പ്രപഞ്ചം കണ്ട് നമ്മളൊക്കെ പരിഭ്രമിക്കാൻ കാരണതാണ്, ഈശ്വരനെ അറിയുന്നില്ല. ഇത് മുല്ലമാലയാണ്. ആ മുല്ലമാല പെട്ടെന്ന് എന്ത് തോന്നി? വെളിച്ചില്ലാത്തതുകൊണ്ട് പാമ്പാന്ന് തോന്നി. ആകെ പരിഭ്രമിച്ചു, വറച്ചു, വലിയ പ്രയാസം, ദുഃഖം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തേക്ക് പോകാൻ പേടിച്ച് വിട്ടു നിൽക്കണ നമ്മൾ വേറൊരാൾ വരുന്നുണ്ട്. അയാളെ കയ്യിൽ ടോർച്ചുണ്ട്. അടുത്തേക്ക് വിളിച്ചു, ഒന്ന് സഹായിക്കോ, ഒന്ന് ടോർച്ച് അടിക്കുക നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ടോർച്ച് അടിച്ചപ്പോഴോ മലർമാല നാഗമാമോ ഗുരുദേവൻ ചോദിക്കും. അതൊരു മലർമാലയാണ്, അത് നല്ലൊരു മുല്ലപ്പൂ, നല്ല സൗന്ദര്യമുള്ള, കണ്ടാൽ നല്ല ഭംഗിയുള്ള മാലയായിരുന്നു. സച്ചിദാനന്ദ സ്വരൂപനാണത്. ആ ഭഗവാനെയാണ് നമ്മൾ കണ്ടിട്ട് എന്ത് വിചാരിച്ചു? വിഷ്ണു ആണത്. പക്ഷെ നമ്മൾ കണ്ടപ്പോൾ അത് വിശ്വം, അത്രയേ ഉള്ളൂ. നല്ലോണം ടോർച്ച് അടിച്ചു, ധൈര്യത്തോടു കൂടി ടോർച്ച് അടിച്ച് അങ്ങനെ പോകുമ്പോൾ വാല് കണ്ടു. വാലെന്താണ്? അത് കയറാണ് അല്ലെങ്കിൽ മുല്ലമാലയാണ്. നല്ലോണം നോക്കി, ഉടലെന്താണ്, തലയെന്താണ്, ഒക്കെ പൂർണ്ണമായിട്ടും അത് കയറാണ് അല്ലെങ്കിൽ മുല്ലമാലയാണ്, പാമ്പല്ല. പാമ്പല്ല എന്ന് അറിഞ്ഞപ്പോൾ ഉള്ളിൽ എന്തുണ്ടായി? ഉള്ളിൽ ആശ്വാസം ഉണ്ടായി. ആ ടോർച്ച് അടിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ മുന്നോട്ട് നടക്കുമായിരുന്നോ? നടക്കില്ല. അവിടെയാണ് ഗുരുനാഥൻ്റെ പ്രസക്തി. ആ ടോർച്ചാണ് ശാസ്ത്രം. ഭാഗവതത്തിന് അങ്ങനെ ഒരു പേരുണ്ട്, സ്പിരിറ്റ് ഓഫ് ടോർച്ച് ഓഫ് സ്പിരിച്വാലിറ്റി. അധ്യാത്മദീപം അതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. അധ്യാത്മദീപമാണ് ആ ടോർച്ച്. കൊണ്ട് നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് പേടിക്കാനൊന്നുമില്ല. അതൊരു മുല്ലമാലയായിരുന്നു, ഇത് കണ്ടിട്ടാണ് പേടിച്ചത്. പക്ഷെ അത് അറിഞ്ഞപ്പോഴും വിറയൽ നിന്നില്ല. എന്താണ്? ആ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ജീവൻമുക്തന്. ജീവൻമുക്തന് ഇവിടെ ഉള്ളത് ബ്രഹ്മമാണെന്ന് ബോധ്യമായെങ്കിലും ദേഹം വെടിഞ്ഞോളുന്നില്ല. നമ്മളെപ്പോലെ അയാൾ ഇഡ്ഡലി കഴിക്കുന്നുണ്ടാവും, കിടന്നുറങ്ങുന്നുണ്ടാവും, ഊർക്കം വലിക്കുന്നുണ്ടാവും, കൂടിരുന്ന് ചിലപ്പം പരദൂഷണം പറഞ്ഞൊന്നും വരും. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. കാരണം ഈ സത്യവസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞു. മരുഭൂമിയാണ്, ജലമില്ല എന്ന് ഉറപ്പിച്ച ആളാണ്. നമ്മൾ ജലം കണ്ട ഭ്രമിച്ച് ഓടും, അദ്ദേഹം ഓടില്ല. കാരണം ഇന്നലെ കണ്ടിട്ടുണ്ട്, പോയി നോക്കിയതാണ്, ഇല്ല മനസ്സിലായി, അവിടെ ഇരുന്നോളും. അതാണ് വ്യത്യാസം. മറ്റൊരു ഉദാഹരണം, വെയിലത്ത് നമ്മൾ നമ്മളെ നിഴൽ കാണാറില്ലേ? നിഴൽ കണ്ടു കഴിഞ്ഞാൽ നിഴൽ ഞാനാണോ? വാസ്തവത്തിൽ ഞാനല്ല. നീ കണ്ണാടി നോക്കിയാൽ നമ്മൾ കാണാറില്ലേ? കണ്ണാടി നോക്കിയിട്ട് എന്താ പറയാ, ഞാൻ എന്ന് പറയാറില്ലേ? അത് ഞാനാണോ? അല്ല. കാരണം അതിനെ അടിച്ചാൽ എനിക്ക് വേദനയാവില്ല. നിഴലിൻ്റെ മുകൾക്കോട്ട് ലോറി പോയാൽ എനിക്ക് വേദനയാവുമോ? ഇല്ല. ഉള്ളത് പ്രകാശം, ആ പ്രകാശത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇങ്ങനെ തോന്നുന്നേ ഉള്ളൂ. അങ്ങനെ തോന്നണമെങ്കിൽ ഒന്നുണ്ടല്ലോ. എന്താണ്? ഇല്ലാത്ത പ്രപഞ്ചം തോന്നണമെങ്കിൽ ഒന്നുണ്ടല്ലോ. ആ ഉള്ളതാണ് ബ്രഹ്മം. അതിൽ ഇല്ലാത്ത പലതും തോന്നുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ബോധ്യാവും. ഇല്ലാത്ത നായകനെയും നായികയും, ഇല്ലാത്ത യുദ്ധവും, ഇല്ലാത്ത പ്രണയവും ഒക്കെ നമ്മളെവിടെ കാണുന്നത്? ഒരു സ്ക്രീനിൽ കാണുന്നില്ലേ? ഇതിലപ്പുറം ഇനി എന്ത് ഉദാഹരണമാണ് വേണ്ടത്? തിയേറ്ററിൽ പോയാൽ എന്തേ ഉള്ളൂ? നമുക്കറിയാം, അവിടെ ആ വെളുത്ത സ്ക്രീൻ മാത്രമേ ഉള്ളൂ. പണ്ടൊരു ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യൻ പറഞ്ഞു സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, നീ ആ സ്ക്രീൻ മാത്രമേ ശ്രദ്ധിക്കാവൂ. എന്താണ്? സിനിമ തുടങ്ങിയാലും കഴിയുമ്പോഴും ഒക്കെ നീ എന്തേ ശ്രദ്ധിക്കാവൂ, ആ സ്ക്രീൻ മാത്രമേ നോക്കാവൂ. അങ്ങനെയാണെന്ന് വെച്ചാൽ പോയിക്കോളൂ പറഞ്ഞു. ആയിക്കോട്ടെ ഗുരുനാഥ, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. സിനിമ അങ്ങോട്ട് തുടങ്ങുന്നത് വരെ കുഴപ്പമില്ല, സ്ക്രീൻ കണ്ടു, നല്ലോണം നോക്കി. സിനിമ അങ്ങോട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം ഓരോ ഭാഗത്തും നോക്കുന്നുണ്ട്, സ്ക്രീൻ കാണുന്നില്ല. മുക്കും മൂലയൊക്കെ നോക്കി, പക്ഷേ സ്ക്രീൻ കാണുന്നില്ല. നായകനെ കണ്ടു, നായികയെ കണ്ടു, യുദ്ധം കണ്ടു, പ്രണയം കണ്ടു, കലഹം കണ്ടു, പലതും കണ്ടു. അവസാനം സിനിമ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സ്ക്രീൻ തന്നെ കണ്ടു. ലജ്ജിച്ച് തല താഴ്ത്തിയും കൊണ്ട് ഗുരുനാഥൻ്റെ അടുത്ത് വന്നു. ഗുരുനാഥ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ പോയി നോക്കി, പക്ഷേ എനിക്ക് ആദ്യം സ്ക്രീൻ കാണാൻ പറ്റി, അവസാനവും പറ്റി, ഇടയ്ക്ക് പറ്റിയില്ല, കുറേ നോക്കി. അപ്പോൾ ആ ഗുരുനാഥൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്, പേടിക്കേണ്ട, നീ കണ്ടത് സ്ക്രീൻ തന്നെയാണ്. നീ അത് അറിഞ്ഞു കണ്ടില്ല, ഞാനത് അറിഞ്ഞു കാണുന്നു. അത്രയും വ്യത്യാസമുള്ളൂ. അവരും സിനിമ കാണുന്നുണ്ട്, പക്ഷെ അവർ സ്ക്രീനാണെന്ന് അറിഞ്ഞു കാണുന്നു, നമ്മളത് സ്ക്രീനല്ല, ഉള്ളതാ വിചാരിച്ച് കാണുന്നു. അതുകൊണ്ടാണ് ക്ലേശം. അടുത്ത ബന്ധുക്കൾ മരിച്ചു പോകുമ്പോഴും ചെറിയ കുട്ടി ഉണ്ടായി, അധികമായില്ല, അപ്പോഴേക്കും പോയി, ദുഃഖമാണ്. എന്താ കാരണം? നമുക്കൊന്നും അറിയില്ല. ഉള്ളത് ബ്രഹ്മം മാത്രം, അതിൽ പൊന്തി വരേണ്ടതാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. നീ അവിടെ പോയിട്ട് ആ നടനെ, നായകനെ തൊട്ടാൽ തൊടുന്നതാരെയാ? നായകനല്ല. മോഹൻലാലിനെ തൊട്ട മോഹൻലാലിനെ തൊട്ടതുപോലെ തോന്നും, ഇല്ല, തൊട്ടത് സ്ക്രീനാ. വില്ലനെ പോയി തൊട്ടാൽ തൊടുന്നത് വില്ലനെയാണ്. നായികയെ പോയി തൊട്ടാൽ തൊടുന്നത് സ്ക്രീനാണ്. നീ തൊടുന്നതും കണ്ടതൊക്കെ സ്ക്രീൻ തന്നെയാണ്. നീ അത് അറിഞ്ഞില്ല എന്ന് മാത്രം. ആ അറിവോടുകൂടി ഇവിടെ ഇരുന്നോളൂ.
അതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉപദേശം. അപ്പോഴാണ് ചോദ്യം, ഇല്ലാത്തതാണ് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും അനുഭവിക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇല്ലാത്തതാ പറയും അല്ലേ? ചിലർ ചോദിക്കുന്ന കാര്യമാണ്. കാരണം ഇതിങ്ങനെ പ്രസംഗിക്കാൻ കൊള്ളുന്നല്ലാതെ ഒന്നും അനുഭവത്തിൽ ഇല്ല. അനുഭവത്തിലൊക്കെ പ്രപഞ്ചം തന്നെയാണ്. ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞു ഈശ്വരനെ കാണുന്നുമില്ല. അപ്പോൾ അനുഭവിക്കുന്നതൊക്കെ സത്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇത് പ്രസംഗിക്കുന്നത് എന്തുകൊണ്ട് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തെ കാണാത്തവർ ഈ ലോകത്തുണ്ട്. യോഗ്യന്മാർ, ഋഷിമാർ, യോഗീശ്വരന്മാർ ഒരു ഭാഗത്ത് ആനന്ദിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എണ്ണം കുറവായിരിക്കും എന്ന് കരുതി ഉണ്ടല്ലോ, അതുകൊണ്ടിത് പറഞ്ഞേ പറ്റൂ. നമ്മൾ കടല് കാണാൻ പോയാൽ തിരമാല കാണാം. തിരമാല കണ്ട് നമ്മൾ എണ്ണും നോക്കിയിരിക്കും. ജ്ഞാനികൾ എന്തേ കാണുള്ളൂ, അവർക്ക് തിരമാല ഇല്ല, അവർക്ക് കടലേ ഉള്ളൂ. കടൽ കാണാൻ ശ്രമിച്ചാൽ തിരമാല കാണൂല. തിരമാല എവിടുന്നുണ്ടായി? എവിടുന്നുണ്ടായി തിരമാല? കടലിൽ നിന്നുണ്ടായി. ഭഗവാനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ഇതുപോലെ തിരമാല കടലിൽ നിന്നുണ്ടായതുപോലെ തിരമാല എവിടെയാണ് നിലനിൽക്കുന്നത്? കടലിലാണ്. അതുപോലെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എവിടെയാ? ഭഗവാനിലാണ്. തിരമാല എവിടേക്കാ ലയിക്കുന്നത്? കടലിലേക്കാണ്. അതുപോലെ ഈ പ്രപഞ്ചം ലയിക്കുന്നത് എവിടേക്കാ? ഭഗവാനിലാണ്. വാസ്തവത്തിൽ തിരമാല ഒന്ന് വേറെ, കടലൊന്ന് വേറെ എന്നുണ്ടോ? ഇല്ല, കടലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം ഒന്ന് വേറെ, ഭഗവാൻ ഒന്ന് വേറെ എന്നുണ്ടോ? ഇങ്ങനെ വിചാരം ചെയ്യണം. അതാണ് വിചാരത്തിലൂടെ മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ. അതാണ് തപസ്സിലൂടെ മാത്രമേ എന്നെ കിട്ടുള്ളൂ പറയാൻ കാരണം അതാണ്. ഈ വക വിചാരം കൊണ്ടല്ലാതെ ഭഗവാനെ ലഭിക്കില്ല, ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല. തോന്നലുകളൊക്കെ സത്യമാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ അനുഭവിക്കുന്നതൊക്കെ സത്യമാണ്, കാണുന്നതൊക്കെ സത്യം എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്താണ്. അങ്ങനെ പറയരുത്. എന്തൊക്കെ കാണുന്നുണ്ട്? കണ്ണിന് പരിമിതിയില്ലേ? ഭൂമി തിരിയണുണ്ടെന്നുള്ളത് സത്യമാണ്. കാണുന്നുണ്ടോ? അനുഭവമുണ്ടോ? അനുഭവമില്ല. പിന്നെ അറിവുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള സ്ഥിതിക്ക് സമ്മതിക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മുടെ ദൃഷ്ടിയിൽ ഭൂമി പരന്നിട്ടാണ്. എന്നാൽ സത്യം എന്താ? ഭൂമി ഉരുണ്ടിട്ടല്ലേ? വലിയ കുന്നിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വലിയ മരങ്ങളൊക്കെ ചെറുവരലിൻ്റെ അത്ര വലുപ്പത്തിൽ കാണാം. എന്നാ അങ്ങനെയാണോ? അല്ല, നമുക്കറിയാം അത് കണ്ണിൻ്റെ പരിമിതിയാണ്. സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കൂ, ട്രാക്കൊക്കെ ചുരുങ്ങി ചുരുങ്ങി പോണത് കാണാം. ദൂരത്തേക്ക് പോകുന്നതിനനുസരിച്ച് ചുരുങ്ങി 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 നമുക്ക് അത്ഭുതം തോന്നും. അവിടേക്ക് എത്തുമ്പോൾ വണ്ടി എങ്ങനെയാണ് പോണത്? വീതിയില്ലല്ലോ. അടുത്തേക്കടുത്തേക്ക് പോയി നോക്കൂ, വീതി ഉണ്ട്, കണ്ണിന് പരിമിതി ഉണ്ട്. അതങ്ങനെ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കാണുന്നതൊക്കെ സത്യമെന്ന് ധരിക്കണ്ട. ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? കുറച്ച് മുമ്പ് കണ്ട ആളല്ലല്ലോ ഇപ്പോൾ. രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കും മാറ്റം നല്ലോണം അറിയുന്നുണ്ട് അല്ലേ? പത്ത് കൊല്ലം കഴിയുമ്പോൾ നല്ലോണം മാറുന്നുണ്ട്. അതൊന്ന് ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ മാറാത്തൊരു വസ്തു ഉണ്ട്. ട്രെയിൻ ഓടുന്നുണ്ടെങ്കിൽ ഓടാത്തൊന്ന് താഴത്തുണ്ട് പാളം. അതുകൊണ്ടാണ് നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാറാത്ത ഒന്ന് വേണം. അതിൻ്റെ മുകളിലാണ് മാറ്റങ്ങൾ സംഭവിക്കുക. അതാണെന്ത്? അതാണ് ഭഗവാൻ. ഇനി കേൾക്കുന്നതൊക്കെ സത്യം എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കാനുള്ള കഴിവ് മനുഷ്യനില്ല. ലേശേ കേൾക്കുന്നുള്ളൂ. അത്ര ഡെസിബലിൻ്റെ മുളയ്ക്കും കേൾക്കില്ല, അത്ര ഡെസിബലിൻ്റെ താഴത്തേക്കും കേൾക്കില്ല. ലേശം എന്തൊക്കെയോ കേട്ടിട്ടാണ് നമ്മളൊക്കെ അറിയണവനാന്ന് വിചാരിക്കുന്നത്. അല്ല, ചിലർ ചോദിക്കും അനുഭവിക്കുന്നത് സത്യമല്ലേ, എൻ്റെ അനുഭവമാണല്ലോ എന്നൊക്കെ പറയും. അല്ലല്ല, അനുഭവം നമ്മൾ ഹിപ്നോട്ടിസം കാണുന്നില്ലേ? ഇപ്പോൾ ഇഷ്ടപ്പെട്ട നടനെ മുന്നിൽ കൊണ്ടുവരും, നമ്മളുള്ളതാ വിചാരിച്ച് നോക്കി നിൽക്കും. ഒരു സാധാരണക്കാരന് സാധിക്കുമെങ്കിൽ ഭഗവാൻ ഈ പ്രപഞ്ചമായിട്ട് മാറാനാണോ ബുദ്ധിമുട്ട്? ഒരു കവി ചോദിക്കുന്നുണ്ട്, മാരീചന് വേറൊന്നിൻ്റെ സഹായമില്ലാതെ പൊന്മാനായിട്ട് വേഷം കെട്ടിയിട്ട് രാമനെ പറ്റിക്കാമെങ്കിൽ ആ ഗുരുവായൂരപ്പന് ഈ പ്രപഞ്ചമായിട്ട് നിൽക്കാനാണോ ബുദ്ധിമുട്ട്? ഒരു രാക്ഷസന് സാധിക്കുമെങ്കിൽ ഏറ്റവും വലിയ മായാവിയ ഭഗവാൻ. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായൂജ്യം നൽകുമാര്യനും. മായാവി ഭഗവാനാണ്, മായയെ നീക്കി നമുക്ക് സായൂജ്യം തരുന്നവനും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ മറ്റൊരാളുടെ സഹായമില്ലാതെ സൃഷ്ടിച്ചു, അങ്ങനെ പറയാം. മറ്റ് മതത്തിൽ പറയുന്നത് പോലെയല്ല, ഭഗവാൻ കലമുണ്ടാക്കുന്നത് പോലെ സൃഷ്ടിച്ചു ഈ പ്രപഞ്ചത്തെ എന്ന് പറഞ്ഞാൽ ദോഷം വരും. എന്താ ദോഷം? മറ്റൊരാളെ ആശ്രയിച്ചു എന്ന് വരും. മണ്ണില്ലായിരുന്നെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആ അപ്പം മണ്ണിനെ ആദ്യം നമസ്കരിക്കണം, കാരണം മണ്ണുള്ളതുകൊണ്ടാണ് ഭഗവാൻ സൃഷ്ടിച്ചത്. മണ്ണിനെ നമസ്കരിക്കണം, ഭഗവാനെ നമസ്കരിക്കണം. വെള്ളം വേണം, മണ്ണ് വേണം, വടി വേണം, ചക്രം വേണം, ഇതൊക്കെ ഉണ്ടെങ്കിലേ കല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ പലരെയും ആശ്രയിച്ചു കൊണ്ടാണോ ഭഗവാൻ ഉണ്ടാക്കിയത്? അല്ല. അതിനുദാഹരണമാണ് എട്ടുകാലി വല നെയ്യും പോലെ. എട്ടുകാലി വല നെയ്യുമ്പോൾ ആരെയും ആശ്രയിക്കുന്നില്ല. സൂചി വേണ്ട, നൂല് വേണ്ട, ഒന്നും വേണ്ട. തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് നൂലുണ്ടാക്കി അവിടെയും ഇവിടെയും കൊളുത്തി വെച്ച് മനോഹരമായിട്ട് എടുത്തു വെച്ച് പ്രാണികളെയൊക്കെ അതിൽ പിടിച്ച് അവസാനം മടുത്തു കഴിഞ്ഞാൽ തന്നിലേക്ക് തന്നെ ഉപസംഹരിക്കും പോലെ ഈ പ്രപഞ്ചം ഭഗവാൻ വേറൊരാളുടെ ആശ്രയമില്ലാതെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയാം. എന്ത് പറയാം? ഒക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം, ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അപ്പം അനുഭവിക്കുന്നുണ്ടല്ലോ പറഞ്ഞാൽ അനുഭവം സത്യമല്ല. സ്വപ്നത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് സത്യമാണോ?
സ്വപ്നം കാണുമ്പോൾ എന്തൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടത്ത് പെട്ടതൊക്കെ സ്വപ്നത്ത് കാണും. രാവിലെ എണീക്കുമ്പോൾ വെള്ളച്ചാട്ടത്ത് നിന്ന് എണീറ്റ് വരണോ? വേണ്ട. ചില ദുസ്വപ്നമൊക്കെ ഉണ്ടാവും, വല്ലാത്ത സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കൊലപാതകം ചെയ്തു, പിടിച്ച് ജയിലിലിട്ടു, 15 വർഷം തടവ്, 7 വർഷം അനുഭവിച്ചു, അപ്പോഴാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ കണ്ണു തുറന്നു, ഉണർന്നു. ഇനി സംശയ, ഇനി ബാക്കി വർഷം അനുഭവിക്കണോ വേണോ? വിട്ടു, കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞു. ഇതുപോലെയാണ്, ഇതുപോലെയാണ് ജീവൻ മുക്തൻ. ഭാഗവതം പഠിക്കുന്നതിന് മുമ്പും പഠിച്ചു കഴിഞ്ഞാലുള്ള വ്യത്യാസമായി പറയുന്നത്, നിസ്സാര വിഷയങ്ങളിലൊക്കെ ക്ലേശിച്ചു തുടങ്ങും, പ്രയാസപ്പെട്ടു തുടങ്ങും. ഇത് വേണ്ടതുപോലെ ഗ്രഹിച്ചു കഴിഞ്ഞാലോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും, ഇനി ഗൗരവമുള്ള പ്രശ്നം എന്ന് ലോകം പറയുന്ന പ്രശ്നം വന്നാലും പരിഭ്രമം ഉണ്ടാവില്ല. അതാണ്, അതാണ് ഈ തത്വങ്ങളൊക്കെ അറിഞ്ഞാലുള്ള ഗുണം എന്ത് ചോദിച്ചാൽ അതാണ്. അവരും മരിക്കും, എല്ലാവരും മരിക്കും, രോഗം വരും, ചിലപ്പോൾ കരഞ്ഞൊന്ന് വരും, പക്ഷെ പരിഭവമില്ല, പരാതിയില്ല. മറ്റേതോ ആവലാദ്യം പരാതിയും പറഞ്ഞും കൊണ്ട് പോകും, അത്രയും വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അനുഭവിക്കുന്നതും സത്യമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോഴാണ് ചോദ്യം, ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ, അതിന് കാരണം എന്താ? അതിന് കാരണമാണ് മായ. ഹൃദയർത്ഥം യത് പ്രതീയേതാന പ്രതീയേത ചാത്മനി തത് വിദ്യാത് ആത്മനോ മായാം യഥാഭാസോ യഥാതമാ. ഇങ്ങനെ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കാൻ കാരണം മായയാണ്. എന്നാൽ മായയല്ലേ ഭഗവാനേക്കാൾ കേമം? അല്ലല്ല, മായ പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയാണ്. ഞാനാണോ, എൻ്റെ വാക്കാണോ, ഏതാ കേമം? ഹൈ, രണ്ടും ഞാൻ തന്നെയാണ്. ഇതുപോലെയാണ് മായ എന്ത് ചോദിച്ചാൽ ഭഗവാനും ഭഗവാന്റെ ശക്തിയാണ് മായ. ഏതുപോലെ ചോദിച്ചാൽ വാക്കും ഞാനും എൻ്റെ വാക്കും പോലെ. വാക്കും ഞാനും വാസ്തവത്തിൽ ഒന്നാണെങ്കിലും ഞാൻ മിണ്ടാണ്ടിരുന്ന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. പ്രവർത്തിക്കുമ്പോൾ രണ്ടെന്ന് തോന്നും. ഈ സൃഷ്ടിയെപ്പറ്റി പറയുമ്പം മാത്രമേ മായ എന്നൊരു സംഗതിയെ പറയേണ്ടി വരുന്നുള്ളൂ. ആരും ഈ സൃഷ്ടി ഈ പ്രപഞ്ചത്തെ കാണുന്നില്ലെങ്കിൽ മായ എന്നൊരു ആവശ്യം തന്നെയില്ല. അതിനെപ്പറ്റി പറയാണ്ട കഴിച്ചുകൂട്ടായിരുന്നു. ചില ബുദ്ധിജീവികളൊക്കെ പറയണത് മായ എന്നുള്ളതൊന്നും ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണ്, അദ്ദേഹം ഈ മായാവാദം കൊണ്ടുവന്നിട്ടാണ് ഈ ഭാരതം കുറേ പിന്നോട്ട് പോയത്, കണ്ടുപിടുത്തങ്ങളൊക്കെ നിന്നുപോവാൻ കാരണം ഈ മായാവാദമാണെന്നൊക്കെ അറിവില്ലാണ്ട് പറയുന്നുണ്ട്. അല്ലല്ല, അതിൻ്റെയൊക്കെ മുന്നേ ഉപനിഷത്തിൽ എന്ത് കാണാം, ഈ മായയെപ്പറ്റി വിസ്തരിക്കുന്നുണ്ട്. ഭഗവാനെ മായ ആവരണം ചെയ്യുന്നു എന്നാണ് വെറുതെ പറയുകയാണേ. ഭഗവാനെ ആവരണം ചെയ്യാൻ മായ ആരാ? ഒന്നുമല്ല. എന്നാലും ഈ പ്രപഞ്ചം കാണുന്നവരോട് പറയാണ്, ശരിക്കും പറഞ്ഞാൽ ഭഗവാനെയല്ല ആവരണം ചെയ്തത്, നമ്മളിടയ്ക്ക് കൈ വെച്ച് സൂര്യനെ മറയ്ക്കാറുണ്ട്. എൻ്റെ കൈകൊണ്ട് സൂര്യനെ മറച്ചു എന്ന് പറയും, വിഡ്ഢിത്ത, സൂര്യനല്ല കണ്ണാ മറച്ചത്, കണ്ണിൻ്റെ അടുത്താ കയ്യ്, സൂര്യൻ്റെ അടുത്തല്ല. മേഘം സൂര്യനെ മറച്ചു പറയും, ഇല്ല ഇല്ല, മേഘം സൂര്യനെ മറക്കി എങ്ങനെയാ? മേഘത്തിന് എത്ര ദൂരത്താണ് സൂര്യൻ? മേഘം നമ്മളെ കണ്ണിനെയാണ് മറച്ചത്. അതാണ് സത്യം. ഈ മായ എന്ത് ചോദിച്ചാൽ ഭഗവാന്റെ ശക്തി, ഭഗവാനിൽ നിന്ന് അഭിന്നയും അനന്യയുമായിട്ടുള്ള ശക്തി എന്നാ പറയാ, നിർവചിക്കാൻ പറ്റില്ല. മായ എന്ത് ചോദിച്ചാൽ നിർവചിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അനിർവചനീയ രൂപ എന്ന് ശങ്കരാചാര്യർ പറയും, നിർവചിക്കാൻ സാധിക്കില്ല. ഉള്ളതാണോ ചോദിച്ചാൽ ഉള്ളതാ. എന്നാ ഉള്ളതാണോ? അല്ല. കാരണം എന്താ? ആത്മജ്ഞാനിക്കില്ല. നമുക്കുള്ളതാണ് തിരമാല, ജ്ഞാനിക്ക് കടലേ ഉള്ളൂ, അയാൾ തിരമാല കാണുന്നില്ല. അതുകൊണ്ട് ജ്ഞാനമുദിക്കുമ്പം ഇല്ലാണ്ടിയാവും ഈ പ്രപഞ്ചം എന്നുള്ളത് കൊണ്ടാണ് പ്രപഞ്ചം ഉള്ളതാണെന്ന് പറയാത്തത്. എന്തുകൊണ്ടാണ്? ജ്ഞാനമുദിക്കുമ്പം ഇതിൽ ജ്ഞാനിക്ക് ഈ പ്രപഞ്ചമില്ല, അതുകൊണ്ട് ഉള്ളതാണെന്ന് പറയാൻ വയ്യ. എന്നാൽ അജ്ഞാനികളെ സംബന്ധിച്ച് ഉള്ളതാണ്, അപ്പോൾ ഉള്ളതാണെന്ന് പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ, നിർവചിക്കാൻ സാധിക്കില്ല. പക്ഷെ ഒന്ന് പറയാം, രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ ഇല്ലാണ്ടിയാവും, മായ ഇല്ലാണ്ടിയാവും. അനാദിയാണ്, എന്നുണ്ടായിന്നറിയില്ല, പക്ഷേ അനന്തമല്ല, അത് ഇല്ലാണ്ടിയാക്കാൻ സാധിക്കും. അജ്ഞാനം അങ്ങനെയാണ്, എന്നുണ്ടായി ഈ ഇരുട്ട് അറിയില്ല, പക്ഷേ ടോർച്ച് കൊണ്ടുവന്ന വെളിച്ചാവും. എന്നാ അതാ, അത് നോക്കിയാൽ പോരെ. എന്ന് തുടങ്ങി ഈ ബന്ധം കർമ്മം അറിയില്ല, അതങ്ങനെ പുനരഭിജനനം പുനരഭി മരണം ഇങ്ങനെ ചക്രത്തിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വഴിയുണ്ട് രക്ഷപ്പെടാം. എന്നാ അത് നോക്കിയാൽ പോരെ. എന്താ വഴി? രാമകൃഷ്ണദേവൻ വളരെ മനോഹരമായിട്ട് പറയും, ഏതുപോലെ ചോദിച്ചാൽ മായ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിലെ വലയാ, ഭഗവാൻ മുക്കുവനാ, നമ്മളൊക്കെ മത്സ്യങ്ങളാ, ഈ പ്രപഞ്ചം തടാക. ആ മുക്കും വന്ന് വലയും കെട്ടി വിരിക്കും, മത്സ്യങ്ങളൊക്കെ അതിൽ പെടും. എന്നാ ചില മത്സ്യങ്ങൾ പെടില്ല. മുക്കുവൻ ഇറങ്ങി എന്ന് മനസ്സിലാക്കിയാൽ ചില മത്സ്യങ്ങൾ നേരെ പോയി മുക്കുവന്റെ കാൽക്കൽ തന്നെ കൊത്തി കൊത്തി അങ്ങനെ നിൽക്കും. ഒരിക്കലും മുക്കുവൻ തൻ്റെ കാലിലേക്ക് വലടില്ലല്ലോ, ദൂരത്തേക്കല്ലേ വലടുള്ളൂ. ഭഗവാനെ വിട്ടുപോയവരൊക്കെ ആ മായയിൽ ഭ്രമിക്കും. എന്നാ ഭഗവാനെ ആശ്രയിച്ച ഭക്തന്മാരോ ആ മായ എന്തെന്ന് അറിയപോലുമില്ല. മാർക്കണ്ഡേയരെ പോലെ അറിയില്ല, അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാ. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ പാദത്തിൽ ഇരിക്കുന്നവർക്ക് എന്ത് മായ, അവർക്കെന്ത് പ്രപഞ്ചം, അവർക്കെന്ത് ക്ലേശം, അതുണ്ടാവില്ല. അതിനുള്ള വഴിയാണ് ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത്. ഇവിടെ ഉപനിഷത്തിൽ കാണാം,
എവിടുന്നാണ്? ഒരു ഉപനിഷത്തിലൊരു വാക്യുണ്ട്, യതോവാ ഇമാനി ഭൂതാനി ജായന്തേ. ഈ കാണുന്നതൊക്കെ എവിടെ നിന്നുണ്ടായി, എങ്ങനെ നിലനിൽക്കുന്നു, ഇതൊക്കെ എന്തിൽ ചെന്ന് ലയിക്കുന്നു, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇക്കിലാണ് മായയെ പറ്റി പറയേണ്ടി വരുന്നത്. അവിടെ പറഞ്ഞു മായ എന്തെന്നുള്ളത് വിസ്തരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ അവിടെയും കാണാം ഈ മായയെ പറ്റി, അല്ലാണ്ട് ആചാര്യസ്വാമികൾ കൊണ്ടുവന്നതല്ലാന്ന് സൂചിപ്പിച്ചതാണ്. മായ എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞു. മായയെ അകറ്റാനുള്ള മാർഗം എന്താണ്? അതിനുള്ള മാർഗം ഭഗവാനെ ആശ്രയിക്കലാണ്. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവജേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം. ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും, വലുതാവട്ടെ ചെറുതാവട്ടെ, ആ ഭൂതങ്ങളിലൊക്കെ കയറിയിരിക്കുന്നവൻ ഞാനാണ്. പ്രവിഷ്ടാനി ഉള്ളിരിക്കുന്നു എന്ന് പറയാം, അപ്രവിഷ്ടാനി കയറിയിരിക്കുന്നില്ല എന്നും പറയാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാ വസ്തുക്കളിലും ഭഗവാൻ ഇരിക്കുന്നു എന്ന് പറയാം, കയറിയിരിക്കുന്നു എന്നാൽ ഇരുന്നിട്ടില്ല എന്നും പറയാം, എന്താ കുഴപ്പം. ഭഗവാൻ അതിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ദോഷം എന്താ ചോദിച്ചാൽ, ഞാൻ ഈ ഹാളിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രവേശിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇല്ല. ഭഗവാൻ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെയും ഭഗവാൻ അവിടെ ഇല്ല എന്ന് വരില്ലേ? ഭഗവാൻ ഇല്ലാത്ത സ്ഥലമുണ്ടോ? ആദ്യം പറഞ്ഞതിന് വിരുദ്ധാവും. അതുകൊണ്ട് പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അതാണ് എന്നാ പ്രവേശിച്ചില്ല പറഞ്ഞാലോ ഭഗവാൻ ഇല്ല എന്ന് വരില്ലേ? ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാവും. ഓടിൽ വിളക്കിരിക്കുന്നു നമ്മൾ പറയാറില്ലേ, അല്ല വിളക്കിൽ ഓടിരിക്കുന്നു പറയാറില്ലേ. ശരിക്കും പറഞ്ഞാൽ വിളക്ക് ഓടിലിരിക്കുകയാണോ, ഓട് വിളക്കിലിരിക്കും, നമ്മൾ കസേരയിലിരിക്കുന്നത് പോലെ ഇരിക്കുകയാണോ? അല്ലല്ല, അങ്ങനെയല്ല. അതിന് അടിസ്ഥാനം അതാണെന്ന് പറഞ്ഞതാണ്, അത്രയേ ഉള്ളൂ. ഓടിൽ വിളക്കിരിക്കുന്നത് മാളത്തിൽ തവളിരിക്കുന്നത് പോലെയല്ല, ആണോ? അങ്ങനെയല്ല, വാസ്തവത്തിൽ ഓട് തന്നെയാണ് വിളക്ക്. അത് വാക്കിന് പരിമിതി ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുകയാണ്. ഇതുപോലെയാണ് ഭഗവാൻ പ്രവേശിച്ചു എന്നും പ്രവേശിച്ചില്ല എന്നും പറയാം. ഈ കാണുന്ന പ്രപഞ്ചം ഭഗവാൻ തന്നെയാണ്. കടലിൽ നിന്ന് തിരമാല ഉണ്ടായിട്ടൊന്നുമില്ല, നമ്മളങ്ങനെ കണ്ടു ഒരു പേരിട്ടു നമ്മൾ നമ്മുടെ അജ്ഞാനം കൊണ്ട്. വാസ്തവത്തിലുള്ളത് കടൽ മാത്രമാണ്, വെള്ളം മാത്രമാണ്, പതുണ്ടാവണില്ലേ, നൊരാ പത അല്ലേ. നമ്മൾ കുളിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കലക്കുമ്പോൾ കുമിള ഉണ്ടാവണില്ലേ, കുമിള വാസ്തവത്തിൽ എന്താ, വെള്ളം തന്നെയല്ലേ. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മളതിൽ വെള്ളമല്ല എന്നുള്ള മട്ടിൽ വേറൊന്ന് ആരോപിക്കും. ഇതുപോലെയുള്ളൂ ഈ കാണുന്ന പ്രപഞ്ചം, തൽക്കാലം നമ്മൾ അറിവില്ലാത്തതുകൊണ്ട് ആരോപിക്കുന്നേ ഉള്ളൂ. കനകൈക മഹാദൃഷ്ടി അങ്ങനെയൊക്കെ പറയും. നമ്മൾ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വള മാല എന്നുള്ള വ്യത്യാസമൊക്കെ ഉണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. അച്ഛനും കുട്ടിയും കൂടിയും പോയി ജ്വല്ലറിക്ക്. കുട്ടിയെ സംബന്ധിച്ച് മാല രണ്ടെണ്ണം വേണം, വള നാലെണ്ണം വേണം എന്നൊക്കെയുള്ള കാര്യം ഉണ്ട്. അച്ഛനതൊന്നും നോക്കണില്ല, ഡിസൈനൊക്കെ നോക്കുന്നുണ്ട് കുട്ടി. അച്ഛനെന്തേ നോക്കണുള്ളൂ, പണിക്കൂലി മാത്രമേ അച്ഛൻ നോക്കണുള്ളൂ. അച്ഛൻ അതേ അതേ അറിയണ്ടോ, അത് കൂടുതലുണ്ടോ അത്ര അറിയണ്ടോ. അച്ഛൻ സ്വർണം മാത്രമേ ശ്രദ്ധിക്കുന്നത്. ഇതുപോലെ ആവണം. ഭാര്യയെ കാണുമ്പോഴും കുട്ടികളെ കാണുമ്പോഴും ശത്രുവിനെ കാണുമ്പോഴും മിത്രത്തെ കാണുമ്പോഴും കാണേണ്ടത് എന്താ, ഇതിനൊക്കെ ഉണ്മ കൊടുക്കുന്നത് ആ പരമാത്മാവാണ്, ആ ചൈതന്യമാണെന്ന് അറിഞ്ഞാൽ ക്ലേശിക്കാണ്ട കഴിയാം, അത്രയേ ഉള്ളൂ, അത്രേ പറയണുള്ളൂ. ദുഃഖമില്ലാണ്ട കഴിയാം. സ്ക്രീനിനെ മാത്രം ശ്രദ്ധിച്ചാൽ ബഹളം ഉണ്ടാകുമ്പോഴും അതിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് കരയാണ്ടിരിക്കാം. കാരണം എന്താ, ഇതൊക്കെ വെറുതെ, അവിടെ സ്ക്രീൻ അവിടെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. അവിടെ ചിലപ്പോൾ തീപിടുത്തം ഉണ്ടാവും, ആ സ്ക്രീനിലാണ് തോന്നുകയാണ് എന്നാൽ മനസ്സിലാക്കിയ ദുഃഖമില്ല. അല്ലെങ്കിൽ നമ്മൾ എണീറ്റ് ഓടി തിയേറ്ററിന് ഓടും ഇവിടെയാണെന്ന് വിചാരിച്ചിട്ട്, അത്രയേ വേണ്ടൂ. ക്ലേശിക്കാണ്ട് ഈ ലോകത്ത് കഴിയാനുള്ള മാർഗമാണ് ഈ പറഞ്ഞു തരേണ്ടത്. ഇനി വള മാല എന്നൊക്കെ പറഞ്ഞ് നമ്മളെടുത്ത് വെച്ചു വീട്ടിൽ, കക്കാൻ വരണ കള്ളൻ എന്തേ ഉള്ളൂ, എന്തേ ഉള്ളൂ, അയാൾക്ക് സ്വർണം എന്നുള്ള വിചാരമേ ഉള്ളൂ. ഇതുപോലൊരു ബുദ്ധി ഉണ്ടാവണം. കക്കാൻ പോകണമെന്നല്ല, എന്ത് കാണുമ്പോഴും ഇതിലൊക്കെ ഉള്ളത് ബ്രഹ്മമാണെന്ന അറിവുണ്ടായാൽ ക്ലേശിക്കാണ്ട കഴിയും. അതാണ് അതാണ് എല്ലാ ജീവജാലങ്ങളിലും ഞാൻ തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത്. പ്രവേശിച്ചു എന്നും പറയാം, പ്രവേശിച്ചില്ല എന്നും പറയാം. അതാണ് അതിനുള്ള ന്യായം പറഞ്ഞു. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയ വ്യതിരേകാഭ്യാം യത് സ്യാത് സർവത്ര സർവദാ. അത് വിചാരം ചെയ്യാനാണ്. ഓരോരോ ശ്ലോകത്തിലും ഓരോ കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് ആത്മാവിൻ്റെ സ്വരൂപം എന്ന് വർണ്ണിച്ചു. അഹമേവ, ഞാൻ എന്നുള്ളതാണ് ആത്മാവിൻ്റെ സ്വരൂപം. അത് എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. നമ്മളൊക്കെ ഞാൻ തന്നെയാണ് പറയാറ് അല്ലേ. ഞാൻ എന്ന് പറയാറില്ലേ, ഞാൻ ആരാ, ഈ ശരീരമാണോ, അല്ല, മനസ്സാണോ, അല്ല, ബുദ്ധിയാണോ, അല്ല, അവയവങ്ങളാണോ, ഒന്നുമല്ല. പിന്നെന്താ, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർന്ന തേജോ നവായുഹു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം.
ഞാൻ ഈ ശരീരവുമല്ല, മനസ്സുമല്ല, ബുദ്ധിയൊന്നുമല്ല, ഇതൊന്നുമല്ല, ഇതിനൊക്കെ സാക്ഷിയായിട്ടിരിക്കുന്ന ബോധമാണ് ഞാൻ. അത് ബോധിപ്പിച്ചതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ആത്മാവിൻ്റെ സ്വരൂപം പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ശ്ലോകത്തിൽ മായ എന്തെന്ന് പറഞ്ഞു. ഈ ആത്മാവിനെ എന്തുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല, അതിന് കാരണം മായയാണ്, അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. മൂന്നാമത്തെ ശ്ലോകത്തിലോ, മൂന്നാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് ഭഗവാൻ ഇതിലേക്ക് പ്രവേശിച്ചത്, ഈ മായയും ഭഗവാനുമായിട്ടുള്ള ബന്ധം, പ്രപഞ്ചവും ഭഗവാനുമായിട്ടുള്ള ബന്ധം സൂചിപ്പിച്ചു. നാലാമത്തെ ശ്ലോകത്തിൽ ഉപാസന ചെയ്യാൻ, വിചാരം ചെയ്യാൻ, എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത് പറഞ്ഞു തരികയാണ് നാലാമത്തെ ശ്ലോകം. അതാണ് ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയ വ്യതിരേകാഭ്യാം, അന്വയയുക്തി വ്യതിരേക യുക്തി, ഈ യുക്തി കൊണ്ട് നമുക്ക് ഈ തത്വം അറിയാൻ സാധിക്കും. അന്വയം വ്യതിരേക എന്ന് പറഞ്ഞാൽ, അന്വയം എന്ന് പറഞ്ഞാൽ ചേർച്ച, വ്യതിരേക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം ആണ്, വിട്ടു നിൽക്കുക. ഏതൊന്നിൻ്റെ ചേർച്ച കൊണ്ടാണോ ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രകാശിക്കുന്നത്, ഏതൊന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല. തിരമാല ഉണ്ടാവാൻ കാരണം എന്താ? കടലല്ലേ? അതാണ് അന്വയുക്തി. കടലുള്ളത് കൊണ്ടാണ് തിരമാല, ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് പ്രപഞ്ചം, ബോധമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ബോധമില്ലെങ്കിൽ നമ്മളില്ല. ഓടുണ്ടെങ്കിലേ വിളക്കുള്ളൂ, അതാണ് അന്വയുക്തി. ഓടുണ്ടെങ്കിലേ വിളക്കുള്ളൂ, ഓടില്ലെങ്കിൽ വിളക്കുണ്ടോ? വിളക്കില്ല. അതുകൊണ്ട് ഓടിനെ ബഹുമാനിക്കൂ. നമ്മുടെ കുഴപ്പം എന്താ ചോദിച്ചാൽ, ഓടിനെ നമ്മൾ കാണണേ ഇല്ല. വ്യവഹാരത്തിൽ പെട്ടിട്ട് വ്യാവഹാരിക സത്യത്തിൽ ഭ്രമിച്ച് ഓടിനെ ശ്രദ്ധിക്കാതെ വിളക്കിൻ്റെ ഭംഗി കൂട്ടി നടക്കുകയാണ്. അതിന് ഉണ്മ കൊടുക്കുന്ന തത്വം അത് ഓടല്ലേ, അതിന് മറന്നു പോവുക. നമ്മളെ പോലെ തന്നെ ശരീരത്തിൽ ഭ്രമിച്ചിട്ടേ അതിന് ചൈതന്യം കൊടുക്കുന്നത് ഉള്ളിലൊരു ബോധമുണ്ട്, അതിനെ മറന്നുപോയി. നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല ചെവി എന്നൊക്കെ പറഞ്ഞു, ആൾ മരിച്ചപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഇതൊക്കെ നല്ലതാക്കിയത് ഉള്ളിലുള്ള വസ്തുവാണ്, ആ ചൈതന്യമാണെന്ന് പിന്നെ തിരിച്ചറിയണത്. അത് ഇരിക്കുമ്പോൾ തന്നെ അറിയൂ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിലെ പ്രകാശിപ്പിക്കുന്നത്, ഇതിനെ എങ്ങനെ ചൈതന്യവത്തായിട്ട് നിലനിർത്തുന്നത് ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഏതാവദേവ ജിജ്ഞാസ്യം, അധികം അറിയാനൊന്നുമില്ല ആണ്. ഇത്ര തന്നെ ലോകത്ത് അറിയാനുള്ളൂ. അകവും പുറമും ഉള്ളത് ഭഗവാൻ തന്നെ ആണ്. ഉള്ളിലും പുറമും, പുറമേയും തിങ്ങി വിങ്ങി നിൽക്കുന്നത് ഭഗവാനാണ്. വിളക്കിൻ്റെ എവിടെ നോക്കിയാലും ഓടെ കാണുള്ളൂ, അറ്റം നോക്കിയാലും ഓടെ കാണുള്ളൂ, എവിടെ നോക്കിയാൽ, താഴെ നോക്കിയാലും, എവിടെ നോക്കിയാലും ഉടനെ കാണുള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ എവിടെ നോക്കിയാലും ആരെയും കാണുള്ളൂ? ഭഗവാനല്ലാണ്ടൊരു വസ്തു ഇല്ല. യാതൊന്നു കാണുമതൊന്നു ആരായണ പ്രതിമ, ഇതാണ് വിചാരം ചെയ്യേണ്ടത്. വ്യതിരേക എന്ന് പറഞ്ഞാൽ എന്തില്ലെങ്കിൽ അതില്ല. ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല, ഈശ്വരനില്ലെങ്കിൽ പ്രപഞ്ചമില്ല, ഓടില്ലെങ്കിൽ വിളക്കില്ല, കടലില്ലെങ്കിൽ തിരമാലില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, തിരമാലില്ലെങ്കിലും കടലുണ്ട്. എന്താണ്? ഞാനില്ലെങ്കിലും ഈശ്വരനുണ്ട്, ഈശ്വരില്ലെങ്കിൽ ഞാനില്ല. ഈശ്വരുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, പ്രപഞ്ചമില്ലെങ്കിലും ഈശ്വരുണ്ട്. ഇതാണ് അന്വയ വ്യതിരേക യുക്തി. ഇത് ചിന്തിക്കൂ. ഈ കാണുന്നതൊക്കെ എന്തെന്നങ്ങനെ ആലോചിക്കുക. നാമരൂപത്തിൽ ഭ്രമിക്കാണ്ടിരിക്കുക, അത്രയേ വേണ്ടൂ. നാമരൂപവും കണ്ടാൽ എന്താ കുഴപ്പം? രാഗവും ദ്വേഷവും ഉണ്ടാവും. ഇതാണ് രാഗവും ദ്വേഷവും ഉണ്ടായാൽ എന്താ കുഴപ്പം? പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, മനസ്സൊട്ടും. ഇതിലുള്ള ചിലരോട് എനിക്ക് രാഗമുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ പ്രഭാഷണം ചെയ്യുമ്പോൾ അവർ എണീറ്റ് പോയാൽ എനിക്ക് ദുഃഖം ഉണ്ടാവും, അതന്നെ കുഴപ്പം? എനിക്കല്ലേ ബുദ്ധിമുട്ട്, എണീറ്റ് പോയ ആൾക്കൊരു കുഴപ്പമില്ല. ദ്വേഷം വെച്ചാൽ എന്താ കുഴപ്പം? ആരോടെങ്കിലും എനിക്ക് ദ്വേഷം ഉണ്ടെങ്കിൽ അയാൾ ഈ വേദിക്ക് കയറി വരുമ്പോൾ എനിക്കിതുണ്ടാവും, എനിക്ക് ഉത്കണ്ഠ ഉണ്ടാവും, എൻ്റെ മനസ്സ് ചലിക്കും, ആർക്കാ വിഷമം, എനിക്കാണ് വിഷമം. അതുകൊണ്ട് രാഗവും ദ്വേഷവും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നാമരൂപങ്ങളിൽ ഭ്രമിക്കാണ്ടിരിക്കണം. നാമവും രൂപവും മാറ്റിവെച്ചാൽ, വിളക്കുന്ന പേരും വിളക്കുന്ന ആ രൂപവും മാറ്റിവെച്ചാൽ ശേഷിക്കുന്നത് എന്താ? യോ അവശിഷ്യേത സോസ്മ്യഹം. അത് ആ വിളക്ക്, ആ ഓടന്നെയാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഈ നാമരൂപവും മാറ്റിയാൽ ഉള്ളത് ബോധം മാത്രമാണ്. അത് ഉപാസന ആണ്, ഉപാസിക്കാൻ, ഭഗവാനെ ചിന്തിച്ച് വിചാരം ചെയ്ത് മനസ്സിലാക്കാനുള്ള വഴിയാണ് പറഞ്ഞത്. അങ്ങനെ ധ്യാനിക്കുകയാണെങ്കിൽ, നിരന്തരം വിചാരം ചെയ്യുകയാണെങ്കിൽ ഈ ഭ്രമം നീങ്ങും. ഇത്രയേ ബ്രഹ്മാവെ അറിയാനുള്ളൂ ലോകത്ത്, അധികമൊന്നുമില്ല. ഇത് മനസ്സിലാക്കി അങ്ങ് സൃഷ്ടി ചെയ്യൂ, അങ്ങയെ സൃഷ്ടി ബാധിക്കില്ല, അങ്ങയ്ക്ക് മമത ഉണ്ടാവില്ല. ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു വിചാരിച്ച അത്ര ഫ്രീ ആയില്ലേ? നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴല്ലേ നമുക്ക് പ്രയാസം ഉണ്ടാവുക. നമുക്ക് നിസ്സാരമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പം പോലും അതിൽ മമത വെച്ചും കൊണ്ടാണ് ചെയ്യുക. രണ്ട് കസേര എടുത്തിട്ട് കാണിച്ചാൽ ചുറ്റും നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ, നല്ലത് പറയുമോ? ആരും പറയില്ല. എന്നാലും അത് പ്രതീക്ഷിക്കും, അവിടെ അല്ലേ ബുദ്ധിമുട്ട്. എന്നെക്കൊണ്ടെല്ലാം ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു വിചാരിച്ച ഒരു പ്രയാസവുമില്ല. അർജുനനെ പോലെ ആവണമെന്ന് പറയും. അർജുനൻ എന്ത് ചെയ്തു? താക്കോല് ഭഗവാന് കൊടുത്തു, അങ്ങ് ഡ്രൈവ് ചെയ്താൽ മതി.
ഞാൻ പിന്നത്തെ സീറ്റിൽ കിടന്നുറങ്ങിക്കോളാം. നല്ലൊരു ഡ്രൈവറെ താക്കോല ഏൽപ്പിച്ചാൽ അയാൾ കൊണ്ടുപോയിക്കോളും. നമ്മൾ ഈ ഉറക്കക്ഷീണമായിട്ട് വണ്ടി ഓടിച്ചാൽ ബുദ്ധിമുട്ടാവും, എവിടെയെങ്കിലും കുത്തി മറയും. ഞാൻ ചെയ്യണമെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്താലും ക്ലേശം ഉണ്ടാവുക ചെയ്യുക. നേരെ മറിച്ച് ഭഗവാനെ അങ്ങ് എങ്ങനെ വിചാരിക്കണോ അത് നടക്കട്ടെ. പൂച്ചക്കുട്ടിയുടെ സമ്പ്രദായം, അമ്മ പൂച്ച എന്ത് വിചാരിക്കണോ നടക്കട്ടെ. പൂച്ചക്കുട്ടിക്ക് പ്രത്യേകിച്ച് എന്തില്ല, ഒരു പ്രശ്നവുമില്ല. പ്രസവിച്ച് 4 ദിവസം കഴിയുമ്പോഴേക്കും അമ്മ കൊണ്ടു നടക്കും, പല ദിക്കിലും കൊണ്ടു നടക്കും. വറുക് വരെ കൊണ്ടുപോകും, തട്ടുമ്പുറത്തേക്ക് മാറ്റും, അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോഴും കുട്ടിയുടെ ഭാവം എന്താ, ഒന്നൊരു പരാതിയില്ല, ഒന്നും പറയില്ല. അങ്ങയുടെ സങ്കല്പം നടക്കട്ടെ, അമ്മയുടെ സങ്കല്പം നടക്കട്ടെ, അമ്മയുടെ ഉദ്ദേശം എൻ്റെ നന്മയല്ലേ, അമ്മ തന്നെ ശരണം എന്ന് പറഞ്ഞ് തല താഴ്ത്തി നിൽക്കും. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അങ്ങനെ ഇരുന്നാൽ ഭഗവാൻ കൊണ്ടു നടത്തും. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഏടാകൂടം ചെയ്താലും കുഴപ്പമില്ല, ഒന്നും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞു കേട്ടോ. ഗീതയിൽ പറഞ്ഞതുപോലെ തന്നെ, ഗീതയൊക്കെ ഉപദേശിച്ചിട്ട് പറഞ്ഞു അതുകൊണ്ട് യുദ്ധം ചെയ്യൂ, യുദ്ധം ചെയ്യേണ്ടെന്നല്ല, യുദ്ധം ചെയ്യൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി ഒക്കെ വിട്ടു പോകണമെന്നല്ല, ഇവിടെ കർമ്മം വളരെ വൃത്തിയിൽ ചെയ്യൂ, ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള മട്ടില്ല, അത് അങ്ങയെ ബാധിക്കില്ല. നമ്മളെ തന്നെ ഒന്ന് മാറി നിന്ന് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. ഈ കാണുന്ന ഈ പറയുന്ന എന്നെ തന്നെ ഞാൻ മാറി നിന്ന് കാണുക, ബോധമായിട്ടിരുന്നിട്ട് സാക്ഷിയായിട്ട് നോക്കുക. അങ്ങനെ ശ്രമിച്ചാൽ ദുഃഖം തീരും. ആരെപ്പോലെ, പല്ലിയെ പോലെ. ഉദാഹരണം, പല്ലി അതിൻ്റെ വാല് മുറിഞ്ഞ് അത് പടയുമ്പോഴും പല്ലി നോക്കി നിന്ന് ചിരിക്കും, അതിൻ്റെ എന്നുള്ള ഭാവമില്ല, അതുകൊണ്ടാണ് രസിക്കാൻ പറ്റുന്നത്. ഈ പറയുമ്പോഴും ഇതിനൊക്കെ പിന്നിലായിട്ട് ഈ പറയിപ്പിക്കുന്ന വിഷയം ഉണ്ടല്ലോ, ഒരു വസ്തു ഉണ്ടല്ലോ, ആ വസ്തുവിനെ ശ്രദ്ധിച്ചാൽ അതാണ് ഞാൻ. പക്ഷെ ഉണർന്നിരിക്കുമ്പം ഈ ശരീരത്തിൽ അഭിമാനിച്ച് മറന്നു പോവുകയാണ്. ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി മൂന്നവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ആരേ ഉള്ളൂ? ഈ ബോധം മാത്രമേ ഉള്ളൂ. മൂന്നവസ്ഥകളും മാറിക്കൊണ്ടിരിക്കും. മാറാത്ത വിഷയം ഭഗവാനാണ്. ഉണർന്നിരിക്കുമ്പോൾ നമ്മളിതാണ് സത്യം എന്ന് വിചാരിക്കുക, അല്ലല്ല. ഉറക്കവും സ്വപ്നവും ഉണർന്നിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരുപോലെയാണ്, മൂന്നവസ്ഥ ഒരുപോലെയാണ്. ഉണർന്നിരിക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ സത്യം എന്ന് പറഞ്ഞാൽ പോയി, സ്വപ്നത്തിൽ ഇതൊന്നുമില്ല. സ്വപ്നം കാണുമ്പം ആ കാണുന്നത് സത്യം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഉണർന്നാൽ പോയി. സ്വപ്നത്തെ അപഗ്രഥിക്കും പോലെയാണ് മായയെ അപഗ്രഥിക്കൽ. സ്വപ്നത്തെ നമ്മൾ അപഗ്രഥിക്കാറുണ്ടോ? സ്വപ്നത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു നടക്കാറുണ്ടോ? ഉണർന്നു കഴിഞ്ഞാൽ ഇല്ലാത്തതെന്ന് മനസ്സിലായില്ലേ? പണ്ടൊരു ഗുരുനാഥൻ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ശിഷ്യന്മാർ 4 പേരുണ്ട്, അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അപ്പം ഒന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു, ഗുരുനാഥ അങ്ങ് പല്ല് തേക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പല്ല് തേച്ചു. രണ്ടാമത്തെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഗുരുനാഥ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട്, പോയി കുളിക്കൂ. മൂന്നാമത്തെ ശിഷ്യനോട് പറഞ്ഞു കുളി കഴിഞ്ഞപ്പം, അതെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്, കഴിക്കൂ. കഴിച്ചു. നാലാമത്തെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ ശിഷ്യൻ പറഞ്ഞു, ഗുരുനാഥ സ്വപ്നമല്ലേ, എന്താണ്, എന്തിനാ പറയണു, ഇല്ലാത്ത കാര്യമെന്ന് ഉറപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ പറയണു, അതിനെപ്പറ്റി ചിന്തിക്കുന്നു. ഇതുപോലെയാണ് ഈ കാണുന്നത് സ്വപ്നമാണ്, പിന്നെ എന്തിന് പരിഭ്രമിക്കുന്നു, അതിനെപ്പറ്റി എന്തിനാ അപഗ്രഥിക്കണത്, എന്തിനു കീറി മുറിക്കാൻ നോക്കണു, ഇല്ലാത്തൊരു വസ്തുവാണ്. ഇല്ലാത്തതിനെ പറ്റി ചിന്തിക്കാനുള്ളത് വിഡിത്തല്ലേ, സ്വപ്നത്തെപ്പറ്റി പറയാന്നുള്ളതും ചിന്തിക്കാനുള്ളതും വെറുതെയാണ്. ദുസ്വപ്നമാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, മറന്നേക്കൂ, ഉണർന്നാ പോയി. അപ്പോൾ ഉണർവുണ്ടാവണ്ടേ? എങ്ങനെ ഉണർവുണ്ടാവും? ഈ വക വിചാരം കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉണർവ് നമുക്കൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വക സത്രങ്ങളൊക്കെ നടത്തുന്നത്. ഉണർന്നു കഴിഞ്ഞാലോ, ഇതൊരു ദീർഘ സ്വപ്നമായിരുന്നു ഉള്ളതുപോലെ തോന്നും, തോന്നല, ഉണർന്നാൽ തീർന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നാണ്. നമ്മൾ ചെയ്യുന്നു വിചാരിച്ചാൽ ക്ലേശമേ ഉണ്ടാവുള്ളൂ, നേരെ മറിച്ച് അത് ഭഗവാനെ ഏൽപ്പിച്ച് സ്വതന്ത്രനായിട്ട് കർമ്മം ചെയ്തോളൂ, ഒന്നും അങ്ങയെ ബാധിക്കില്ല, അങ്ങ് സൃഷ്ടിച്ചോളൂ, അങ്ങയെ ബാധിക്കില്ല എന്ന് പറഞ്ഞു ബ്രഹ്മാവനത് ബോധ്യായി എന്ന് പറഞ്ഞാൽ നമ്മളത് ബോധ്യമാവണം. ആദ്യത്തെ ഉപദേശമാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് പരീക്ഷത്ത് ചോദിച്ചപ്പം പറയാണ്, എന്ത് കർമ്മം ഇവിടെ ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യണം, ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള മട്ടിൽ ചെയ്യുമ്പം പ്രശ്നമില്ല, ബാധിക്കില്ല. പണ്ടൊരു നമ്പൂരി തീവണ്ടി കയറി പെട്ടിയായിട്ട്, പെട്ടി തോളിൽ വെക്കുക, താഴെ വെക്കുന്നില്ല. അപ്പോൾ അടുത്തുള്ള ആൾ പറഞ്ഞു, താഴത്ത് വെച്ചോളൂ, അങ്ങേക്ക് ആ ക്ലേശം ഉണ്ടാവില്ല, താഴത്ത് വെച്ചോളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെക്കില്ല, എൻ്റെ പെട്ടിയാ എന്ന് പറഞ്ഞാൽ ക്ലേശം നമുക്കാണ്ടാവുക. നേരെ മറിച്ച് പെട്ടി അവിടെ വെച്ചാൽ നമ്മളെയും ചുമക്കുന്നുണ്ട് തീവണ്ടി, പെട്ടിയും ചുമക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് പെട്ടി അവിടെ വെച്ചാൽ സ്വസ്ഥമായിട്ടിരുന്നൂടെ? നമ്മളാരും ജനിക്കണമെന്ന് കരുതിയല്ല അവിടെ ജനിച്ചത്, മരിക്കണമെന്ന് കരുതിയിട്ടല്ല ആരും മരിക്കുന്നതും. രോഗം വരണമെന്ന് ആരും വിചാരിക്കാറില്ല, പക്ഷെ ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പം. ആ സങ്കല്പം എന്താ വെച്ചാൽ നടക്കട്ടെ. ഇതിലൊന്നും പെടാണ്ടിരിക്കണം വെച്ചാൽ ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ഈ തത്വവിചാരം കൊണ്ട് അത് സാധിക്കും, ദുഃഖം നീങ്ങും. അതാണ് ഈ വക വിചാരം കൊണ്ടുള്ള ലാഭം, അതാണ് ഈ വക സത്സംഗങ്ങളെ കൊണ്ടുള്ള ലാഭം. ഇതൊക്കെ ലാഭമാക്കാൻ ജന്മലാഭ പരപുംസാമന്തേ നാരായണ സ്മൃതി
ഈ ജന്മം ലാഭമാവാനുള്ള വഴി ഈ തത്വാർത്ഥങ്ങൾ അവസാനത്തിലെങ്കിലും നമുക്ക് അറിയാൻ സാധിച്ചാൽ, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അവസാനത്തിൽ ഈശ്വരസ്മരണം ഉണ്ടാവണം എന്നാണോ പറഞ്ഞത്? ജീവാലക്ഷ്മണൻ നായർ അങ്ങനെയല്ല വ്യാഖ്യാനത്തിൽ പറയണത്. അവസാനത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുക അങ്ങനെയല്ല. അവസാനത്തിലെങ്കിലും ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈശ്വരനാണെന്ന് കണ്ണടയ്ക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ജീവൻ അറിയാൻ സാധിച്ചാൽ അത് നേട്ടം, അത് ലാഭം. അങ്ങനെ ലാഭമാവട്ടെ, അങ്ങനെ ലാഭമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. സശ്രദ്ധ ശ്രവിച്ച ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയ സംഘാടകർക്കും അല്പനേരാണെങ്കിലും ഇങ്ങനെ വിഷയവിചാരം വിട്ട് ഈശ്വര വിചാരത്തോടു കൂടി ഇരിക്കാൻ സാധിച്ചല്ലോ, അതിൻ്റെ ആ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രഭാഷണം നിർവഹിച്ച ബ്രഹ്മശ്രീ മാളിക ഹരിഗോവിന്ദ് ആചാര്യന് ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൻ്റെ ആചാര്യദക്ഷിണ സമർപ്പിക്കുകയാണ്.